ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്കൊരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ള വേദഭാഗമാണ്. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വച്ച് ഓർമ്മ വന്നാൽ, നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിൽ ആയിപ്പോകും. ഒടുവിലത്തെ കാശുപോലും കൊടുത്ത് തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഒരു വാക്ക് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങ് പറഞ്ഞ അങ്ങ് പഠിപ്പിച്ച ഈ വചനങ്ങൾ, അങ്ങത് ഏതാത്മാവിലാണ് പറഞ്ഞത്, ആ ആത്മാവിൽ ഇത് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഈ വചനങ്ങൾ ആത്മനിറവിൽ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ ഞങ്ങളോട് കർത്താവ് കരുണ ചെയ്യണമേ. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ കർത്താവ് മഹത്വപ്പെടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഈ വായിച്ച വേദഭാഗം കർത്താവിൻ്റെ ഒരു വലിയ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 എന്നീ അധ്യായങ്ങളിൽ നീണ്ടു നിൽക്കുന്ന കർത്താവിൻ്റെ പ്രഭാഷണത്തെ ഗിരിപ്രഭാഷണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പ്രസംഗത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വരുമ്പോൾ അവരെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷയാണിത്. ദൈവരാജ്യത്തിലെ രാജാവായിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരിക്കുന്ന ദൈവമക്കൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ 3 അധ്യായങ്ങളിൽ അവിടുന്ന് വിശദീകരിക്കുകയാണ്. വേറൊരർത്ഥത്തിൽ ദൈവരാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഗിരിപ്രഭാഷണം. ഒരിക്കലും ഭേദഗതികൾ ഉണ്ടാകാത്ത, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന, മാറ്റമില്ലാത്ത വചനം, നമ്മുടെ കർത്താവ് തിരുവായുമൊഴിഞ്ഞു പറഞ്ഞ വാക്കുകൾ, അത് വളരെ ഭയത്തോടും ഭക്തിയോടും ഇന്ന് പകലത് കേൾക്കുകയും ഈ വചനങ്ങൾ നമ്മളെ ശുദ്ധീകരിക്കാൻ
നമ്മൾ വിനയത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഈ അഞ്ചാം അധ്യായത്തിന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലം ഗിരിപ്രഭാഷണമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇത് മനസ്സിലാകാൻ 21-ാം വാക്യത്തിൻ്റെ തൊട്ടുമുകളിൽ കിടക്കുന്ന 20-ാം വാക്യം നമ്മൾ പരിചയപ്പെടണം. ആ വാക്യമാണ് ഈ 3 അധ്യായത്തിൻ്റെ താക്കോൽ വചനം. ആ വാക്യം നിങ്ങൾക്ക് മനസ്സിലായാൽ കർത്താവ് ഈ 3 അധ്യായത്തിൽ എന്താണ് പറയുന്നതെന്ന് അല്പമെങ്കിലും ഗ്രഹിപ്പാൻ സാധിക്കും. എങ്ങനെയാണ് 20-ാം വാക്യം? നിങ്ങളുടെ നീതി, നിങ്ങൾ എന്നവിടെ വിളിക്കുന്നത് കർത്താവിൻ്റെ കേൾവിക്കാരായ യേശുവിനെ അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ശിഷ്യന്മാരാണ്. അത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അത് കാണുവാനായിട്ട് കഴിയും. നിങ്ങളുടെ നീതി, ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ, രണ്ടു തരത്തിലുള്ള നീതി അവിടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നീതി, റൈച്ചസ്നസ് എന്ന വാക്ക് ഈ താക്കോൽ വാക്യത്തിലെ താക്കോൽ വാക്കാണ്. റൈച്ചസ്നസ്, നീതി, അതിൻ്റെ അർത്ഥം റൈറ്റ് ലിവിംഗ് അക്കോർഡിംഗ് ടു ഗോഡ്സ് സ്റ്റാൻഡേർഡ്. ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡമുണ്ട്, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സ്റ്റാൻഡേർഡ്, അതിനൊത്ത ദൈവഭരണത്തിൻ്റെ കീഴിലായിരിക്കുന്നവർ ജീവിക്കണം. ഇതാണ് നീതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫരീസയരുടെയും ശാസ്ത്രിമാരുടെയും നീതിയുണ്ട്, അവർക്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ട്, അവർ ഭക്തരാണ്. പക്ഷെ യേശുവിൻ്റെ കേൾവിക്കാരായ തന്നെ അനുഗമിക്കുവാനായി സമർപ്പിക്കപ്പെട്ട ശിഷ്യന്മാരോട് പറയാണ്, അത് പോരാ, നിങ്ങളുടെ നീതി അതിനെ കവിയണം. ഞാൻ ആ വാക്യം പൂർണ്ണമായിട്ട് വായിക്കാം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ അത് കേട്ടു, നമുക്കതൊരു വാക്യമായിട്ട് മാത്രമേ തോന്നിയുള്ളൂ. പക്ഷെ യേശു ഇത് പറയുമ്പോൾ യേശുവിനെ കേൾക്കൊണ്ടിരിക്കുന്ന ആ ഓഡിയൻസ്, യഹൂദന്മാരായ ആളുകൾക്ക് യേശുവിൻ്റെ ഈ സ്റ്റേറ്റ്മെൻ്റ് റെവല്യൂഷണറിയാണ്. അവർക്കിത് ഷോക്കിംഗ് ആണ്. ഇതെന്തൊരു മെസ്സേജാണ്! ഫരീസയരും ശാസ്ത്രി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ ചിന്തിച്ചിരുന്നത് ആരെങ്കിലും സ്വർഗത്തിൽ പോകുമെങ്കിൽ അത് ഫരീസയനാണ്, അത് ശാസ്ത്രിയാണ്. യേശു പറയാണ്, അവർ സ്വർഗത്തിൽ പോകത്തില്ല. നിങ്ങളുടെ നീതി, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങളുടെ നീതി അവരുടെ സ്റ്റാൻഡേർഡിനേക്കാൾ കവിയണം. ഫരീസയരാരാണ്, ശാസ്ത്രി ആരാണ് എന്നത് ഇവിടെ ഇരിക്കുന്ന ജനത്തിന് അറിവുണ്ട് എന്നതാണ് എൻ്റെ വിചാരം. എന്നാലും ഞാൻ ഒറ്റ വാക്കിൽ അവരെ ഒന്ന് പരിചയപ്പെടുത്താം. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്ക് രൂപപ്പെട്ട ഒരു യഹൂദ മതത്തിലെ സെക്റ്റാണ് ഫാരിസി. 613 ന്യായപ്രമാണ നിയമങ്ങൾ തങ്ങളാൽ ആവോളം അനുസരിക്കാനായി ബദ്ധപ്പെടുന്ന ആളുകൾ, ആഴ്ചയിൽ 2 തവണ ഉപവസിക്കുന്നവർ, കൃത്യമായ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഇഷ്ടം പോലെ ദാനധർമ്മം കൊടുക്കുന്നവർ, കൃത്യമായി ദശാംശം കൊടുക്കുന്നവർ, എല്ലാ ശബത്തും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരാണ് ഫരീസയർ.
ഫരീസയിൽ തന്നെ ആറേഴ് വകുപ്പുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് ഇന്ന് പകൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഭയഭക്തിയോടെ ജീവിക്കുന്ന ആളുകൾ, അവർ പൊതുജനത്തിന്റെ ഇടയിൽ മാന്യരാണ്, ഭക്തരാണ്. ആരാണ്? ശാസ്ത്രിമാർ. ഒരു ചുരുളിൽ നിന്ന് മറ്റ് ചുരുളിലേക്ക് ദൈവത്തിന്റെ വചനം കൃത്യമായി പകർത്താനായി സമർപ്പിക്കപ്പെട്ടവർ. അങ്ങനെ പകർത്തി പകർത്തി പരിചയമുള്ളത് കൊണ്ട് പിൻകാലങ്ങളിൽ ദൈവത്തിന്റെ വചനത്തെ അവർ വ്യാഖ്യാനിക്കുന്നവരായി മാറി. സാധാരണ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ശാസ്ത്രിമാരുടെ അടുക്കലാണ് വരുന്നത്, അവരാണ് വചനത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ആ സമൂഹത്തിൽ അറിയപ്പെട്ടവരാണ്, മാനിക്കപ്പെട്ടവരാണ്, ഭക്തരാണ്. യേശു പക്ഷേ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ നീതി അവരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കട്ടിവാക്കുകളാണ്. അവരുദ്ദേശിച്ചതുപോലെയല്ല ആത്മീയം. അവര് നോക്കിയതുപോലെയല്ല യേശു ഈ ഭക്തരെ നോക്കിയത്. ഇത് നമ്മൾക്ക് വളരെ താഴ്മയോട് ഇത് ചിന്തിക്കണം. നമ്മളെക്കുറിച്ച് ഇങ്ങനെ വല്ലതും ദൈവം ചിന്തിക്കുമോ? അവിടെ ഒരു വാക്ക് കണ്ടോ, നിങ്ങളുടെ നീതി അവരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ. എന്താണ് ഇതിന്റെ അർത്ഥം? 613 നിയമങ്ങൾ അനുസരിക്കാൻ അവർ പരിശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു 620 അങ്ങാക്കിയാൽ കവിയുമോ? അതാണോ ഇതിന്റെ അർത്ഥം? കവിയുക, സർപാസ് എന്ന വാക്ക് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഒരു 10 നിയമങ്ങളുടെ അനുസരിക്കുക എന്ന അർത്ഥത്തിലല്ല. അതിനൊരു ഉത്തമമായ ഉദാഹരണം പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ വെള്ളപ്പൊക്കമൊക്കെ കൂടെ കൂടെ ഉണ്ടാകുന്നത് കൊണ്ട്. എങ്ങനെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്? മഴ പെയ്യുന്നു. ഇപ്പോൾ വളരെ നോർമലായി കിടക്കുന്ന ഈ നദിയിൽ വെള്ളം വന്ന് വീഴുന്നു. പിന്നെ നദിക്കുൾക്കൊള്ളാൻ കഴിയുന്നില്ല, വെള്ളം കവിഞ്ഞൊഴുകുന്നു, അങ്ങനെ ഫ്ലഡ് വരുന്നു. ഇതുപോലെ അകത്ത് നിന്ന് പുറത്തേക്ക് വരിക, സർപാസ് ചെയ്യുക, കവിയുക, ആ അർത്ഥത്തിലാണ്. ഫരീസയനും ശാസ്ത്രിയും പൊതുജനത്തിന്റെ മുൻപിൽ ഭക്തരാണെങ്കിലും ആന്തരിക മാറ്റം വരാതെ ബാഹ്യമായിട്ടുള്ള ഭക്തി അവർ നടിക്കുകയാണ്. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, നിങ്ങളുടെ ജീവിതം അവരുടെ നീതിയെ, അവരുടെ ലൈഫിനെ കവിയണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ ഭരണത്താൽ രൂപാന്തരപ്പെട്ട ഹൃദയത്തിനകത്ത് നിന്നാണ് ഈ ബാഹ്യമായി കടന്നു വരുന്ന സ്വഭാവം വരേണ്ടത്. പുറത്ത് മാത്രമുണ്ട്, അകത്തില്ലാതെ മനുഷ്യരെ കളിപ്പിക്കാം. പുറത്ത് കാണുന്നത് അകത്ത് നിന്നാണ് വരേണ്ടത്. ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ, ദൈവത്തിനപ്പൊ പുറത്തെ കാര്യം വിഷയമല്ലായിരിക്കുമെന്ന ചിന്ത വരരുത്. കിണ്ണികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുൻപ് അകം. അപ്പൊ അകത്ത് വന്ന മാറ്റത്തിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കണം പുറത്ത് എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാണുന്ന നീതി അത് ജെനുവിൻ ആയിരിക്കണം. കാണുന്ന വിശുദ്ധി അത് റിയൽ ആയിരിക്കണം എന്നതാണ് ഇതിനകത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫരീസേർക്കും ശാസ്ത്രിമാർക്കും അവരുടെ നീതിയുണ്ട്, എന്നാൽ അത് ബാഹ്യമായിട്ടുള്ളതിൽ മാത്രം പരിമിതപ്പെട്ടിരുന്നു. നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പ് ചിന്തിച്ചതാണ്, അവർ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാ. അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കരുതെന്നല്ല, സ്വർഗസ്ഥനായ
ദൈവത്തോട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് ആ ബന്ധത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. ശരിക്കും ഈ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിന്റെ വിശദീകരണമാണ് ബാക്കി സർമൺ മുഴുവനും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു താക്കോൽ വാക്യമാണ് എന്നുള്ളത്. അപ്പൊ ന്യായപ്രമാണം എത്ര മാത്രം അനുസരിക്കാൻ ബദ്ധപ്പെട്ടാലും മനുഷ്യ ഹൃദയത്തിനൊരു പ്രശ്നമുണ്ട്. ഇത് നമുക്കിവിടെ നിന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയും. അപ്പൊ കർത്താവ് ഇവിടെ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ആളുകൾ ആദ്യം ഹൃദയത്തിനകത്ത് മാറ്റം വരണം. മാനസാന്തരത്തിലൂടെ, വീണ്ടും ജനന അനുഭവത്തിലൂടെ, ഹൃദയത്തിൽ വന്ന മാറ്റത്തിലൂടെ മാത്രമേ അകത്തുനിന്ന് ഈ സ്വഭാവം വരത്തുള്ളൂ. റെഡീംഡ് അല്ലാത്ത അൺറെഡീംഡ് ഒരു ഹാർട്ടിന് ദൈവ ഇഷ്ടമനുസരിച്ചുള്ള സ്വഭാവം പുറത്തു കൊണ്ടുവരാൻ കഴിയുകയില്ല. നമുക്ക് അഭിനയിക്കാനേ കഴിയുള്ളൂ. എന്നാൽ ഉള്ളിൽ നിന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുക, സത്യം സംസാരിക്കുക, യഥാർത്ഥ ഭക്തി കാണിക്കുക, ഇതെല്ലാം ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ ഉള്ളിലെ ഹൃദയം ചേഞ്ച്ഡ് ആയിരിക്കണം. ഇതൊക്കെ സംബന്ധിച്ച് പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു, ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയം കൊടുക്കും, എൻ്റെ ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിലാക്കും. ഇതാണ് പുതിയ ഉടമ്പടിയിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ജീവിതം നയിച്ച് നാം നമ്മെ തന്നെ വഞ്ചിക്കും. ആളുകളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യും, എന്തൊരു നല്ല പ്രാർത്ഥന, എന്തൊരു നല്ല പ്രസംഗം, ഓ നല്ല ഉപവാസം, ഇങ്ങനെ ആളുകളും അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മളോർക്കും നമ്മളെല്ലാം സ്വർഗത്തിൽ പോവാണെന്ന്. ഹൃദയമാണ് വിഷയം. റെഡീംഡ് ഹാർട്ട്. നിങ്ങളുടെ നീതി ഫരീസയുടെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയണം എന്നതാണ് കർത്താവ് പറയുന്നത്. ഇനിയും ഏത് നീതിയാണ് പ്രതീക്ഷിക്കുന്നത്? 21-ാം വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ഞാൻ അല്പം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുക. ഈ 5-ാം അധ്യായത്തിൻ്റെ തന്നെ 48-ാം വാക്യം ഒന്ന് നോക്കുകയും, ഇതാണ് ദൈവം ആവശ്യപ്പെടുന്ന ആന്തരിക നീതി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് റൈറ്റസ്നസ്. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും ലോകത്തിൽ ആർക്കെങ്കിലും ഒക്കുമോ? ദൈവത്തിന്റെ വിശുദ്ധിയാണ് സ്റ്റാൻഡേർഡ്. ഇതുപോലെ നിങ്ങളാകണം. ഇതാണ് ശരിക്കും പുതിയ നിയമത്തിലെ ടീച്ചിങ്. അതാർക്ക് സാധിക്കും? ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അതാണ് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് റോമാലേഖനം പഠിച്ച നിങ്ങൾക്കറിയാം, ആ ആന്തരിക നീതി നമ്മൾ സ്വയമേ ഉണ്ടാക്കുന്നതല്ല. മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ യേശുക്രിസ്തുവിന്റെ നീതി, പെർഫെക്റ്റ് റൈറ്റസ്നസ്, വിശ്വസിക്കുന്ന ദൈവ പൈതലിന് ദൈവം അത് കണക്കിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് അത് ആർക്കും മീറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഈവൻ ശിഷ്യന്മാര് ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ കർത്താവിനോട് ചോദിച്ചു. ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. ഇതാണ് സ്റ്റാൻഡേർഡ് എങ്കിൽ ഹു ക്യാൻ ബി സേവ്ഡ്? കർത്താവ് ഒരു മറുപടി, മത്തായി 19:26 യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. മനുഷ്യർക്ക് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഉള്ളിൽ നിന്ന് ജീവിക്കാൻ ഒക്കത്തില്ല, എത്ര പ്രയത്നിച്ചാലും പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ്? ദൈവം നമ്മെ നീതീകരിക്കണം. അതിനാദ്യത്തെ പടി, എനിക്ക് എൻ്റെ നീതി കൊണ്ട് തിരുമുൻപാകെ നിൽപ്പാൻ കഴിയത്തില്ല, അസാധ്യമാണ്.
ആത്മാവിലെ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞ് മോങ്ങിക്കരഞ്ഞ് ദൈവത്തിന്റെ മുൻപാകെ വന്ന് സമർപ്പിക്കപ്പെട്ട് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ആ യാഗ മരണത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ ഗോഡ് ജസ്റ്റിഫൈസ് ദി അൺഗോഡ്ലി. അതല്ലേ റോമാലേഖനം 5:4 പറയുന്നത്? റോമാലേഖനം 4:5 ഒന്ന് വായിക്കണേ. Romans 4:5. എങ്കിലും അഭക്തനെ നീതീകരിക്കുന്ന, കേട്ടോ, അഭക്തനെ നീതീകരിക്കുന്ന, അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. God justifies the ungodly. സൗജന്യമായി വിശ്വാസത്താൽ. അപ്പം ദൈവം ഡിമാൻഡ് ചെയ്യുന്ന ഈ പെർഫെക്റ്റ് നീതി, ഈ ഉള്ളിൽ നിന്ന് വരേണ്ട നീതി, അത് ദൈവം തന്നെ എനിക്ക് തന്നെങ്കിലേ ഒക്കൂ, അല്ലെങ്കിൽ എനിക്ക് ഒക്കത്തില്ല. ഇത് ഫരീസയും ശാസ്ത്രിയും മനസ്സിലാകേണ്ടിയിരുന്നു. ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ലെന്ന് മനസ്സിലായി രക്ഷകനിലേക്ക് തിരിയേണ്ടതിന് പകരം നൂറ്റാണ്ടുകളായി അവരുടെ സ്വയപ്രയത്നത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു. കർത്താവ് വന്ന് അവരുടെ ആ പുറഞ്ചട്ട പൊളിച്ചു. അവർ നരകത്തിൽ പോകുന്നവരാ. They going to hell. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ റോമാലേഖനം 3:20 അതുകൊണ്ട് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായ പ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. പക്ഷെ ഇവർക്കിത് മനസ്സിലാകാതെ നൂറ്റാണ്ടുകളായി ന്യായ പ്രമാണം അനുസരിച്ച് ദൈവത്തിന്റെ മുൻപിൽ അവരുടെ മെറിറ്റ് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ശ്രമിച്ചു. ഇംപോസിബിൾ. 21:3 ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന നമുക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. സുവിശേഷത്തിൽ ആ നീതി നമുക്ക് കണക്കിടുന്നു. വിശ്വാസത്താൽ നമുക്കത് സ്വന്തമാക്കാൻ കഴിയും. ദൈവം നമുക്ക് ദാനമായിട്ടത് തരുന്നു. അതിന് ന്യായ പ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. നിങ്ങളുടെ നീതി ഫരീസേന്റെയും ശാസ്ത്രീയ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല. അവരുടെ നീതി എന്താണ്? അകം മാറാതെ ന്യായപ്രമാണത്തിലെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി ഞങ്ങളെ കൊണ്ട് ഇതൊക്കത്തില്ല, ഞങ്ങൾക്കൊരു രക്ഷകനെ വേണമെന്ന് പറഞ്ഞ് യേശുവിനെ സ്വീകരിക്കാതെ അവരിരുന്നു. അവരുടെ സ്വയപ്രയത്നത്താൽ സ്വർഗത്തിൽ പോകാൻ ശ്രമിച്ചു. യേശു പറയാണ്, ദി ഗോ ടു ഹെൽ. നിങ്ങളുടെ നീതി കവിയണം. അകത്തു നിന്നാണ് ഈ നല്ല സ്വഭാവം വരേണ്ടത്. അകത്തു നിന്നാണ് ദൈവഹിതമുള്ള സ്വഭാവം വരേണ്ടത്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനൊത്തത് അകത്തു നിന്ന് വരണം. അകത്തു നിന്ന് വരണമെങ്കിൽ ഇതിന്റെ തുടക്കമാണ് നമ്മളെ നീതീകരിക്കണം. യേശുവിന്റെ നീതി നമുക്ക് സൗജന്യം. ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്. എന്നിട്ട് അനുദിനം ഇംപാർട്ടഡ് റൈച്ചസ്നെസ്സിൽ നടക്കണം. മത്തായിയുടെ സുവിശേഷം 5:21-48 വാക്യങ്ങളിൽ 6 യേശു പറയുകയാണ്. എന്താണ് ഈ 20 പറഞ്ഞിരിക്കുന്നതിന്റെ വിശദീകരണമാണ്? എന്താ കർത്താവ് ഉദ്ദേശിക്കുന്നത്? ഫരീസയുടെ ഈ ശാസ്ത്രയുടെ നീതി എന്താ? നമുക്ക് 21 വാക്യങ്ങളിൽ കാണാം. നിങ്ങളിൽ പ്രതീക്ഷിക്കുന്ന നീതി എന്താ? അതും എക്സ്പ്ലനേഷനാണ്. 6 കാര്യങ്ങൾ പറയുന്നതിൽ ഒരെണ്ണമാണ് നമ്മുടെ ചിന്തയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഭാഗം 21-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ 20 ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകും. പക്ഷേ രക്ഷിക്കപ്പെടാത്ത ഒരാളിന് ഒരിക്കലും അങ്ങനെ ജീവിക്കാൻ കഴിയത്തില്ല. നമുക്കത് കഴിയത്തില്ല എന്നുള്ളത് സമ്മതിക്കുമ്പോൾ കൃപ ലഭിക്കും. നമ്മളെ പ്രാപ്തനാക്കുന്നവന്റെ അടുക്കലേക്ക് പോയി കർത്താവിന്റെ കൃപയ്ക്കായി യാചിക്കണം. കൃപയാലാണ് അവിടുന്ന് നമ്മളെ രക്ഷിക്കുന്നത്, നമ്മെ നീതീകരിക്കുന്നത്. അല്ലാതെ നമുക്കാർക്കും ദൈവം ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ കഴിയുകയില്ല.
അപ്പൊ ആറ് എക്സാമ്പിളുകളാണ്, ഒന്ന് ഫാരിസരുടെ നീതിയും മറ്റേത് കവിഞ്ഞ നീതിയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കാണിക്കുന്നത്. ഇനിയും നമ്മുടെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 21-ാം വാക്യം, കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ബൈബിളിൽ ശ്രദ്ധിക്കണം ഓരോ വാക്കും. കൊല ചെയ്യരുത്. പുറപ്പാട് പുസ്തകം 20:13 10 കൽപ്പനയിലെ 6-ാമത്തെ കൽപ്പനയാണ് ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നത്. കൊല ചെയ്യരുത്. ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പൊ ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ പറയാം. കൊല എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് മർഡർ, മറ്റൊരാളിൻ്റെ ജീവൻ അപഹരിക്കുക, എടുക്കുക. പക്ഷേ മർഡറും കില്ലിങ്ങും തമ്മിൽ വ്യത്യാസമായിട്ട് കാണണം. ദൈവം തന്നെ ചിലയിടത്ത് പോയി നശിപ്പിക്കാൻ പറയുന്ന ബൈബിളിലെ ഉദ്ധരണികളൊക്കെ ഉണ്ട്. ഇത് ആ അർത്ഥത്തിലല്ല കാണേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നത് ക്രിമിനലായിട്ട് കൊല്ലുന്നത്, അല്ലാതെ വേദഭാഗത്തിൽ മറ്റു പലയിടങ്ങളിലും ക്യാപിറ്റൽ പണിഷ്മെന്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പൊ അതെങ്ങനെ, ഇതിന് എതിരാണോ? അല്ല, ആ അർത്ഥത്തിൽ അല്ല ഇത് കാണേണ്ടത്. ക്രിമിനലായി മറ്റൊരാളിൻ്റെ ജീവിതത്തെ അറ്റാക്ക് ചെയ്ത് കൊല്ലുക, സെൽഫ് ഡിഫെൻസ് ഉണ്ടായി, അറിയാതെ ഒരാള് മരിച്ചുപോയി, അതല്ല ഇവിടെ പറയുന്നത്. കൊല ചെയ്യരുത്. ഞാനത് എടുത്തു പറയാൻ കാരണം, ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, ചിലർ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അതും ഇതും എല്ലാം കൂടെ കൂടി, എന്നിട്ട് ഇങ്ങനെയാണെന്നല്ലോ, എന്നിട്ട് അങ്ങനെയാണെന്നല്ലോ, എന്നിട്ട് ഇങ്ങനെ. അർത്ഥമറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ കൽപ്പന, ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പറയുന്നത്, ഈ കൽപ്പന വളരെ ബോധപൂർവം ഇന്റൻഷനായി മറ്റൊരാളിനെ വ്യക്തിപരമായ കാരണങ്ങൾക്ക് വേണ്ടി പകവീട്ടാൻ കൊല്ലുക, അതാണ് ഇവിടെ കൊല എന്ന് നാം അർത്ഥമാക്കേണ്ടത്. അല്ലാതെ കുറ്റവാളിയെ പിടിച്ച് ജയിലിലിട്ടു പിന്നെ തൂക്കുമരത്തിലിട്ടു, അതല്ല വിഷയം. ആ കാര്യം വ്യക്തമായി എന്ന് ഞാൻ ചിന്തിക്കട്ടെ. കൊല ചെയ്യരുത്. ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും. എന്നിട്ടെന്താ അവിടെ പറയുന്നത്? എന്നും പൂർവന്മാരോട് അരളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ പൂർവന്മാരാരാണ്? അവരുടെ പല തലമുറകളിൽ ഉണ്ടായിരുന്ന റബിമാർ. അവരെ പലപ്പോഴും വിളിച്ചിരുന്നത് ഏൻഷ്യൻസ് അല്ലെങ്കിൽ ദ മെൻ ഓഫ് ലോങ് അഗോ. അവരുടെ തന്നെ വല്യപ്പന്മാർ, പൂർവന്മാർ, പൂർവന്മാർ അരുളി ചെയ്തത്. അപ്പൊ ഇത് വളരെ സൂക്ഷിക്കണം. പൂർവന്മാർ അരളി ചെയ്ത്, അപ്പൊ ദ ഏൻഷ്യൻസ് വർ ടോൾഡ് എന്ന ഒരു തർജ്ജമയുണ്ട്, അത് ശ്രദ്ധിക്കണം. ഏൻഷ്യൻസ് വർ ടോൾഡ്. നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടോ? ദി ഏൻഷ്യൻസ് വർ ടോൾഡ്, പൂർവന്മാരോട് അങ്ങനെ പറഞ്ഞിരുന്നു എന്ന അർത്ഥമാണ് ചില ഇംഗ്ലീഷ് പരിഭാഷകളിൽ. എന്നാൽ അതിനേക്കാൾ ദി ഏൻഷ്യൻസ് ടോൾഡ്, പൂർവന്മാരിങ്ങനെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു മലയാളം തർജ്ജമ വളരെ നല്ല തർജ്ജമയാണ്. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരളി ചെയ്തതല്ല, അതാണ് തെറ്റ്. പൂർവന്മാരരളി ചെയ്തത് എന്നതാണ് കറക്റ്റ്. മലയാളത്തിലും അത് അത്ര കണ്ടീഷൻ അല്ല. പിന്നെ ഞാൻ പറയാം, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ദ ഏൻഷ്യൻസ് വേർ ടോൾഡ്, ആരോ പൂർവന്മാരോട് പറഞ്ഞു എന്ന അർത്ഥം. അതിനേക്കാൾ പൂർവന്മാർ, ദ ഏൻഷ്യൻസ് ടോൾഡ് ഓർ സെഡ്,
പൂർവന്മാർ പണ്ടത്തെ റബിമാർ ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നതാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ പൂർവന്മാർ എന്ത് ഐഡിയയാണ് പറഞ്ഞു കൊടുത്തത്? അവർ അവരുടെ പാരമ്പര്യത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തോട് കൂട്ടി. ഞാൻ ഇത്രയും ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ബന്ധപ്പെടുന്നത് ഇന്ന് ദൈവസഭകളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്, നമ്മുടെ ലൈഫിനെ എത്രമാത്രം നമ്മൾ സൂക്ഷിക്കണം, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്, പുതിയ നിയമത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്, കർത്തൃമേശ ശുശ്രൂഷയോടടുക്കുമ്പോൾ നാം എങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടത്, ഇത് വളരെ കൃത്യമായി ദൈവവചനം മനസ്സിലാക്കി അവരവർ ദൈവവചനത്താൽ ഭരിക്കപ്പെടുവാനായി തങ്ങളെ തന്നെ ദൈവവചനത്തിനും ആത്മാവിന്റെ നിയന്ത്രണത്തിനും ഏൽപ്പിച്ചു കൊടുക്കണം. അതിന് ഓരോ വാക്കും എടുത്ത് അതിനെ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്നത്. ആ വാക്യം ഒന്ന് വായിക്കാം മോളെ. കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പൂർവന്മാരോട് അരുളി ചെയ്തത് ആരോ അവരോട് പറഞ്ഞത്, പക്ഷേ അതിനേക്കാൾ അവര് പറഞ്ഞു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവരുടെ പറച്ചിലിൽ ദൈവവചനത്തിന്റെ കൃത്യ ഉപദേശത്തെ റീപ്ലേസ് ചെയ്യുന്ന പാരമ്പര്യമായ പല ട്രഡീഷൻസ് അവർ മിക്സ് ചെയ്ത് അതിന് വെള്ളം ചേർത്തു. എന്നാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ വ്യക്തിപരമായി പുസ്തകത്തെ പഠിക്കാൻ സമയമെടുത്തില്ല. പണ്ടുകാലത്തെ റബിമാർ നിങ്ങളെ പഠിപ്പിച്ചതും പറഞ്ഞതുമായ കാര്യമാണ് നിങ്ങൾ കേട്ടത്. അവര് പലപ്പോഴും ദൈവം ഉദ്ദേശിച്ച ഉദ്ദേശത്തിൽ നിന്ന് ജനത്തെ മാറ്റി, വചനത്തോട് അവർ കൂട്ടി, പാരമ്പര്യങ്ങളോട് കൂട്ടി. യു നോ ഓൺലി ദോസ് കൈൻഡ് ഓഫ് ഇന്റർപ്രിട്ടേഷൻസ്. കർത്താവ് വന്നത് ന്യായപ്രമാണം ഇതൊന്നും വേണ്ട എന്ന് പറയാനല്ല, ഇതിനെ നിവർത്തിക്കാൻ. എന്നിട്ട് ന്യായപ്രമാണത്തിലെ ആറാമത്തെ കൽപ്പനയെടുത്ത് കർത്താവ് ഇനി അത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പോകുക. ഇങ്ങനെയാണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം. അവരിതിനെ വളരെ സൂത്രത്തിൽ മറ്റൊരു നിലയിലാക്കി അവർ ഇന്റർപ്രിറ്റ് ചെയ്തു. അന്നും ഇന്നും ഒക്കെ അങ്ങനെ ഡിസ്റ്റോർട്ടിങ് ദ ട്രൂത്ത്. അവർക്ക് സൗകര്യമുള്ളതുപോലെ അവരതിനെ ചെറുതായി ട്വിസ്റ്റ് ചെയ്തു. അതിങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് വരുന്നു. സാധുക്കളായ ജനം അതനുസരിച്ച് ജീവിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ വ്യക്തിപരമായി മോശയുടെ നിയമങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ ഈ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ശാസ്ത്രിമാരും ഫരീസന്മാരും പറഞ്ഞത് കേട്ടിട്ടേ ഉള്ളൂ. ഈ അർത്ഥത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്. അവരാ കാലഘട്ടത്തിൽ കേട്ട മിക്ക കാര്യങ്ങളും ശരിക്കും പഴയ നിയമത്തിൽ ദൈവം അവരോട് പറയാൻ ആഗ്രഹിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അവർ കേട്ടത്. അവരുടെ നടത്തിപ്പുകാരാ നിലയിലാണ് അവരെ നടത്തിയത്. ഇന്നും ഏറെക്കുറെ അങ്ങനെയാണ് നടക്കുന്നത്. മിസ്ഇന്റർപ്രറ്റഡ് ദ വേർഡ് ഓഫ് ഗോഡ്. കാരണം ഫരീസയരും ഈ ശാസ്ത്രിമാരും ഇവരെല്ലാം പാരമ്പര്യങ്ങൾ ദൈവവചനത്തോട് തുല്യമായി ചിന്തിച്ചു. ഓറൽ ട്രഡീഷൻസ് ആർ ഈക്വൽ ടു ദ സ്ക്രിപ്ചർ. സ്ക്രിപ്ചറിന്റെ അതോറിറ്റിക്ക് വാമൊഴിയായിട്ടുള്ള പാരമ്പര്യങ്ങൾക്ക് തുല്യമായ വെയിറ്റ് അവർ കൊടുത്തു. ഒത്തിരി അവർ മിസ്ഗൈഡഡ് ആയിപ്പോയി. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അല്ലാതെ കർത്താവ് ഇവിടെ പഴയ നിയമത്തെ എല്ലാം കൂടെ, അല്ലെ, പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞ കൽപ്പനകളെ അഴിച്ചു പണിയൊന്നുമല്ല, അതിൻ്റെ യഥാർത്ഥ അർത്ഥം കൊണ്ടുവരിക. ശരി, നമുക്കതിലേക്ക് ഇറങ്ങാം. 22-ാം വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത്,
നിങ്ങൾ കേട്ടത് വേറെയാകട്ടോ, നിങ്ങൾ കേട്ടത് വേറെ വ്യാഖ്യാനമാ. നിങ്ങളിരുന്ന് പഠിച്ചിട്ടില്ല, നിങ്ങൾ അതിനെ ഡയല്യൂട്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ നിങ്ങളുടെ അകത്തുണ്ട്. ഞാനോ ശരിക്കും ദൈവവചനത്തെ ഇന്റർപ്രറ്റ് ചെയ്യാൻ, ഹി ഹിംസെൽഫ് ഈസ് ദ വേർഡ്, കർത്താവനാണ് അധികാരം ഇന്റർപ്രറ്റ് ചെയ്യാൻ. ഞാനോ നിങ്ങളോട് പറയുന്നത്, കർത്താവിനെയും പറയാൻ പോകുന്നത്, കർത്താവിൻ്റെ പഠിപ്പിക്കൽ പഴയ നിയമത്തിന് എതിരല്ല, അവരുടെ റബ്ബിനിക് ട്രഡീഷൻസിനാണ് എതിര്. അവര് കൃത്രിമമായി വെള്ളം ചേർത്ത് പറഞ്ഞതിനോടാണ് കർത്താവ് ഖണ്ഡിക്കുന്നത്, അല്ലാതെ ദൈവം തന്ന ന്യായ പ്രമാണത്തെ കർത്താവ് ഖണ്ഡിക്കുകയല്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. അതിനെക്കുറിച്ച് കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ 5:17-19 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ധ്യാനിച്ച് പഠിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട് കാര്യങ്ങൾ. എന്താ ഇവിടെ കർത്താവ് പറയുന്നത്? ഞാനോ നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി കർത്താവ് പറയുന്നത്, ഞാൻ ഈ പുസ്തകത്തിൽ, ഈ പഴയ നിയമത്തിൽ ഈ എഴുതിയിരിക്കുന്ന കൽപ്പനകളുടെ, ആ ദൈവത്തിൻ്റെ സത്യങ്ങളുടെ യഥാർത്ഥ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് കർത്താവ് പറയുന്നതിൻ്റെ ആശയം. അപ്പൊ അവിടെ നിന്ന് ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായ വിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 20-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് ഫരീസയരുടെ ബാഹ്യമായ നീതിയും ദൈവം പുതിയ നിയമത്തിലെ ദൈവരാജ്യത്തിന്റെ ഭരണത്തിലായിരിക്കുന്നവരിൽ പ്രതീക്ഷിക്കുന്ന നീതിയും തമ്മിലുള്ള കോൺട്രാസ്റ്റ് ഇവിടെ കാണിക്കുകയാണ്. എന്താണ് ഈ ബാഹ്യമായിട്ടുള്ള നീതി? എന്താണ് ഫരീസയുടെയും ശാസ്ത്രിയുടെയും നീതി? ശ്രദ്ധിച്ച് കേൾക്കണം. കൊല ചെയ്യരുത്. അവര് ഇതിനെ വ്യാഖ്യാനിച്ചത് ഇതാണ്, അക്ഷരികമായി ഭൗതികമായി ഒരാളെ കൊല്ലുന്നില്ലെങ്കിൽ, അവന്റെ ജീവൻ എടുക്കുന്നില്ലെങ്കിൽ ഈ കൽപ്പന ഞാൻ അനുസരിച്ചു. നമ്മളാരെയും ആരുടെയും മേത്ത് കത്തി കയറ്റിയിട്ടുണ്ടോ? ഓ പ്രൈസ് ദ ലോർഡ്, സ്വർഗത്തിൽ പോവും. കാരണം കൊല ചെയ്യരുത്. അതിൻ്റെ ലിറ്ററൽ ലീഗലിസ്റ്റിക് നിലയിൽ അക്ഷരം മാത്രം എടുത്തു, അതിൻ്റെ പിൻപിലുള്ള ആത്മാവിനെ അവരെടുക്കുന്നില്ല. കൊല ചെയ്യരുതെന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ ആരെയും കുത്തി കൊന്നിട്ടില്ല, ചവിട്ടി കൊന്നിട്ടില്ല, തള്ളിയിട്ട് കൊന്നിട്ടില്ല, ഞാൻ കൊന്നിട്ടില്ല. അവരിത് പഠിപ്പിച്ചു, ബ്രദറെ കൊല്ലരുത്, ആരെയും ആരുടെ ജീവൻ എടുക്കരുത്. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് ഈ അക്ഷരികമായി വെളിപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിന് പിൻപിൽ ഹൃദയത്തിനകത്ത് വന്ന ആ വാശി, വൈരാഗ്യം, ദേഷ്യം, ഇതാണ് പാപം. അത് അക്ഷരികമായി നടക്കുന്ന കൊലയ്ക്ക് തുല്യമാണ്. ഇതാണ് രണ്ട് രീതി. ഞാനിങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ കുത്തിക്കൊല്ലുന്നത് പ്രശ്നമൊന്നുമില്ലേ, പാപമല്ലേ എന്നല്ല പറഞ്ഞത്, അത് പാപമാണ്. പക്ഷേ ഈ നിയമത്തിന്റെ പിൻപിൽ ദൈവം ഇത് കൊടുത്തപ്പോൾ ദൈവം ആഗ്രഹിച്ചത് ആ അക്ഷരാർത്ഥത്തിൽ കുത്തിക്കൊല്ലുക, അല്ലെ ചവിട്ടിക്കൊല്ലുക, അല്ലെങ്കിൽ എങ്ങനെങ്കിലും ജീവൻ അപഹരിക്കുന്നതിന് പിൻപിൽ ഉള്ള മാനസിക ഹൃദയത്തിൻ്റെ ആ വിചാരം, ഹൃദയത്തിനകത്ത് ആ വ്യക്തിയെ പകച്ചത്, അതാണ് റൂട്ട് ഓഫ് മർഡർ. ഇതാണ് രണ്ട് സ്ട്രീം. ഫരീസയക്കാര് അച്ചാനാരോടെങ്കിലും വാശിയുണ്ടോ? വാശിയോട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് വാശി വെക്കാം, വൈരാഗ്യം വെക്കാം. അതിന് ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടു, അതിനെ മിണ്ടുന്നില്ല, കുഴപ്പമില്ല, കൊന്നില്ലല്ലോ അവളെ. അവിടെ എത്ര പേര് കൊല്ലുന്നു? കൽപ്പന പറയുന്ന കൊല്ലരുതെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, യു ആർ ഓൺ യുവർ വേ ടു ഹെൽ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകും, ഇത് മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. പക്ഷെ മനസ്സിലായാലും മനസ്സിലാകാത്ത പോലെ വേണം ഇരുന്നുകളി. എന്തവ പറഞ്ഞ മർഡർ, മർഡർ കത്തി കുത്ത്,
എന്തുവാ മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. ഇതെന്തുവാണോ നമുക്ക് മനസ്സിലാകാൻ, അങ്ങനെ കർത്താവ് പറയുമ്പോൾ മനസ്സിലാകാതെ കടങ്കഥകളായിട്ടാണോ പറഞ്ഞത്? ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് യു കെയർ ടു അണ്ടർസ്റ്റാൻഡ്. വചനം കേൾക്കാനോ വന്നിരിക്കുന്നെങ്കിൽ ഇത് മനസ്സിലാവും. ഇത് പുതിയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡാ. അതിന് വിദഗ്ധന്മാർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. സെർമൺ ഓൺ ദ മൗണ്ട് പുതിയ നിയമ വിശ്വാസിക്ക് അല്ല. ഒരു മലയാളി ഒരുത്തർ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ, എടാ അനുസരിക്കാൻ വയ്യായെങ്കിൽ ദുരുപദേശം പറഞ്ഞ് പഠിപ്പിക്കാതെ. അത് യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞതാണ്, നമുക്കുള്ളതല്ല. കാരണം ഇത് ജീവിക്കാൻ പാടാണ്. എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളോട് പറയാം, ഇതനുസരിച്ചല്ല ജീവിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയരെ എന്തോ കൈയടിച്ചാലും ചാടിയാലും തുള്ളിയാലും ഒന്നും സ്വർഗത്തിൽ പോകത്തില്ല. കർത്താവിൻ്റെ വാക്ക് അങ്ങനെയല്ലേ പറയുന്നേ? നിങ്ങളുടെ നീതി ഫരീസേൻ്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ അവൾ സ്വർഗത്തിൽ പോകത്തില്ല. ഈ ഒരു ചിന്ത മനസ്സിലിരുന്നുകൊണ്ട് 7:13-14 ഇടുക്കുവാതിലൂടെ പ്രവേശിക്ക്. ഇടുക്കുവാതിലും ഞെരുക്കമുള്ള വഴിയാണ് ജീവനിലേക്ക് പോകുന്നത്. വീതിയുള്ള വാതിലുണ്ട്, വീതിയുള്ള വഴിയുണ്ട്, അതുവഴി പോകുന്നവർ അനേകരാകുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ഈ വാശിയും വൈരാഗ്യവും ഉള്ളിലുണ്ടായി കൊല്ലുന്നില്ല, അതുകൊണ്ട് ഞാൻ ആത്മീയനാണ് എന്ന് പറയുന്നവനെല്ലാം പെരുവഴിയിലാണ്, അവൻ നരകത്തിൽ പോകുകയാണ്. ഹീസ് അണ്ടർ ഡാമിനേഷൻ. യഥാർത്ഥ ആത്മീകത, ട്രൂ സ്പിരിച്വാലിറ്റി ഈസ് ഓഫ് ദ ഹാർട്ട്. ഹൃദയ ശുദ്ധീകരണത്തിലുള്ളവരാണ് ഞെരുക്കമുള്ള വഴിയെ നിൽക്കുന്നത്. അതിൻ്റെ അവസാനം ജീവനാണ്. കർത്താവ് നമ്മളെ കണ്ടം ചെയ്യുക അല്ല. കർത്താവ് പറയാ, നീ ഒന്നും ഗുണപ്പെടുത്തില്ലട, നീ ഒന്നും പോകത്തില്ലട. ഇതല്ല കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ്. നോ, കർത്താവ് നമ്മളോട് പറയുന്ന, എന്റെ മകനെ മകളെ, കമ ഫയർ. ഈ ലെവൽ അല്ല, അത് വേറെ ആരാണ്ട് തെറ്റിദ്ധരിപ്പിച്ചതാണ്. യു കമ ഫയർ. അപ്പൊ നമ്മൾ പറയും, ലോർഡ് ഐ കാൻഡ്, ഐ വിൽ ഗിവ് യു മൈ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ അതുകൊണ്ടാണ് നമുക്ക് തരുന്നത്, നമ്മുടെ ഹൃദയത്തെ ഒരുക്കാൻ, നമ്മളെ ബലപ്പെടുത്താൻ. ആന്തരികമായ അമാനുഷികമായ ആത്മാവിന്റെ ശക്തി നമുക്ക് തന്ന് നമ്മളെ ഈ സൂപ്പർ നാച്ചുറൽ ലൈഫിലേക്ക് ദൈവം വിളിക്കുകയാണ്. അതാണ് ക്രിസ്ത്യാനിറ്റി. പ്രൈസ് ദി ലോർഡ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, ഫരീസേന്മാരുടെ വ്യൂത ഞാൻ നിങ്ങളോട് പറഞ്ഞു, എത്ര ഒരാളിനെ പകച്ചാലും അക്ഷരീകമായി കൊല്ലാത്തത് കൊണ്ട് 6 ലംഘിച്ചിട്ടില്ലെന്ന് തെറ്റിദ്ധരിച്ച പണ്ഡിതന്മാർ. നമുക്കിതുണ്ടാകരുത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്കിതുണ്ടാകരുത്. യഥാർത്ഥ ആത്മീകത അകത്ത് നിന്ന് വരുന്ന സ്വഭാവമാണ്. പുറത്ത് നമ്മൾ ഇതൊക്കെ കാണിച്ചാൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യും. നമുക്കൊരു സമൂഹത്തെ വഞ്ചിക്കാം, നമുക്ക് നമ്മളെ തന്നെ വഞ്ചിക്കാം. ഓ, നീ ഏതായാലും മറ്റുള്ളവരെ പോലൊന്നും അല്ല കേട്ടോ. എടേ, ഇവിടെ മറ്റുള്ളവരല്ല മാനദണ്ഡം, നിങ്ങളുടെ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അധികാരവുമില്ല ഞാൻ നിങ്ങളെ കമ്പയർ ചെയ്യാൻ. നിങ്ങളെപ്പോലൊന്നുമല്ല. നോ, യു കമ്പയർ യുവർസെൽഫ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ്, ആൻഡ് വി ഹാവ് ഓൾ ഫോളൻ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. കർത്താവുമായിട്ട് കമ്പയർ ചെയ്യ്. നമ്മളെല്ലാവരും വീണു, നമ്മളെല്ലാവരും പാപം ചെയ്തു. യേശുവാണ്, ദൈവത്തിന്റെ പുത്രനായ യേശുവാണ് മാനദണ്ഡം. സ്തോത്രം. എന്താ കവിഞ്ഞൊഴുകുന്ന, കവിയുന്ന നീതി ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ആ അക്ഷരീകമായ ഭൗതികമായ കൊലയെ മാത്രമല്ല ദൈവവചനം പ്രൊഹിബിറ്റ് ചെയ്യുന്നത്, അതിലേക്ക് നയിച്ച എൻ്റെ ആ വികാരം, ആ തെറ്റായ വികാരം, ആന്തരികമായി ഞാൻ എൻ്റെ കൂട്ടു സഹോദരനെ പകച്ച അപ്പക. ഒരു കോടതിയിലും ഇത് പിടിക്കത്തില്ല. സുപ്രീം കോടതി ഞാൻ കേസ് കൊടുത്തിരിക്കുക. സുപ്രീം കോടതി എന്താ വിളിക്കുക? നിങ്ങളുടെ അകത്ത് ഹൃദയത്തിനകത്തൊരു പകയുണ്ടല്ലോ. അങ്ങനെ ലോകത്തിലെ ഒരു കോടതിയില്ല.
സ്വർഗീയ കോടതി നോക്കുന്നതാ, മനുഷ്യൻ പുറമേ ഉള്ളതാണ് നോക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയമാ, ചിന്ത വിചാര വികാരങ്ങളെയാണ് ദൈവം നോക്കുന്നത്. ഈ വചനം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ശുദ്ധീകരിക്കട്ടെ. എൻ്റെ സ്നേഹിതരെ, എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് ശുദ്ധീകരിക്കട്ടെ. നമ്മൾ ഈ വചനത്തിന് മുൻപാകെ അടിയറമ്പ് പറ. നമ്മൾ എന്തിനാണ് ദൈവത്തോട് മനഃപൂർവ്വം പാപം ചെയ്യുന്നത്? ഇതൊക്കെയാണോ പാപം? പിന്നെന്തവാ പാപം? ദൈവവചനത്തോട് കാണിക്കുന്ന തുറന്ന മത്സരമാണ് പാപം. ഇരുപത്തിരണ്ടാം വാക്യം മോളെ ഒന്ന് വായിച്ച് സഹായിക്കണം. നിർത്തി നിർത്തി വായിക്കണം. നമുക്ക് ഓരോ വാക്കും നോക്കണം. ആ ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് അതിനെ വ്യാഖ്യാനിക്കാൻ പോവുക. ഈ ആറാമത്തെ കൽപ്പനെ അത് സംബന്ധിച്ച് ഞാൻ കുറച്ച് കമന്റ്സ് ഇപ്പോൾ പറഞ്ഞു. ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട്. നിർത്തണം, വാക്ക് കേട്ടോ. സഹോദരനോട്, ബ്രദർ. പഴയ നിയമത്തിൽ കൂട്ട് യഹൂദൻ, പുതിയ നിയമത്തിൽ കൂട്ട് ശിഷ്യൻ. നമുക്ക് മനസ്സിലാകുന്ന കൂട്ട് സഹോദരൻ. ഓരോ വാക്ക് നിങ്ങൾ ചിന്തിക്കുക. സഹോദരനോട്, ലേവ്യ പുസ്തകം 19:17-18. പഴയ നിയമത്തിൽ തന്നെ ഇങ്ങനെ സഹോദരനോടുള്ള ഈ ദേഷ്യം, ഈ ആങ്കർ, കണ്ടംഡ് ആണ്. ഫെലോ ഇസ്രായേലൈറ്റിനെ കുറിച്ചാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ന്യൂ ടെസ്റ്റമെന്റിൽ ഇടുമ്പോൾ നമ്മളെല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച, വി ആർ ഓൾ ഡിസൈപ്പിൾസ്, കൂട്ട് ശിഷ്യൻ, ദൈവസഭയിലെ കൂട്ട് സഹോദരി സഹോദരന്മാർ. സഹോദരൻ, സഹോദരനോട് കോപിക്കുന്നവൻ, കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. കോപിക്കുക, പക്ഷെ മനസ്സിലാകുന്നില്ല. അതൊന്ന് ഒന്ന് 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 വിശദീകരിക്കാമോ? വിശദീകരിച്ചാൽ ഏറ്റെടുക്കാമോ? നോക്കാം, അതൊരു ഇതാ നോക്കാം. കഴിവുള്ളിടത്തോളം നരകത്തിൽ പോകും, നോക്കാം. കഴിവുള്ളിടത്തോളം സ്വർഗം വേണോ? നോക്കാം. കഴിവുള്ളിടത്തോളം അങ്ങനെയല്ല. ഞാനത് വിശദീകരിക്കാം. മൂലഭാഷയിൽ രണ്ട് വാക്കുകളുണ്ട് കോപത്തിന്. രണ്ട് വാക്കുകൾ, ആ വാക്കുകൾ ഞാനിപ്പം പറയുന്നില്ല. അതിലെ ഒരു വാക്കിൻ്റെ അർത്ഥം ഈ പെട്ടെന്ന്, ഈ കച്ചിക്ക് തീ പിടിക്കുന്ന പോലെ പെട്ടെന്ന് അവൻ ശാന്തനോ. ആ ഉള്ളിക്ക് ഉപ്പില്ല എന്ന് പറഞ്ഞ ഒറ്റ വിഷയം മതി, ഉപ്പിൽ. അപ്പോൾ ഹിന്ദുവായ വലിയ പ്രശ്നം. പക്ഷെ ഭാര്യ ഉപ്പും കൊണ്ട് എടി നല്ല കൂട്ടാനായിട്ട് പുള്ളി തീർന്നു. അത് അതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ വാക്കല്ല കോപത്തിന് എഴുതിയിരിക്കുന്നത്. അത് കോപമാ. അപ്പൊ അതാകാമോ പാസ്റ്ററെ? ആകാമെന്നല്ല പറഞ്ഞത്. ഈ മലയാളികളോട് ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ പറയണം. അങ്ങനെ ഒരു കോപമുണ്ട്, പെട്ടെന്ന് ആളിക്കത്തും, അതുപോലെ തന്നെ ശാന്തമാകും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ക്രിയാപദമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന പദത്തിന്റെ അർത്ഥം മനസ്സിൽ നാളുകളായി ഒരു വ്യക്തിയോട്, സ്ത്രീയോടോ പുരുഷനോടോ മക്കളോടോ ഒക്കെ വാശി, വൈരാഗ്യം, അതിങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ കൂടെ കൂടെ ചിന്തിച്ച് അതിന് വേണ്ട ഇന്ധനമൊഴിച്ച് അതിനെ ആളി കത്തിച്ച് പരുവം നോക്കിയിരിക്കുക. അങ്ങനത്തെ കോപം. അത് ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ടാകാം, ഭർത്താവിന് ഭാര്യയോടുണ്ടാകാം, കൂട്ടുവിശ്വാസികൾ തമ്മിലുണ്ടാകാം, അപ്പന് മക്കളോടുണ്ടാകാം, മക്കൾക്ക് അപ്പനോടുണ്ടാകാം, പിന്നെ അമ്മായി അമ്മയ്ക്കും മരുമൂക്കും ഉണ്ടാകാം. സൂക്ഷിക്കണം, സൂക്ഷിക്കണം. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ദി ആങ്കർ വിച്ച് ബ്രൂഡ്സ്. അവരോട് നമ്മൾ വീട് ബ്രദറെ, സിസ്റ്റർ അല്ലേ, വീട് വീടാണോ? അമ്മായി അമ്മ അങ്ങ് മാനസാന്തരപ്പെട്ടു. എടി മോളെ പോട്ടടി, ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞൊന്നും കണ്ടു. നീ എങ്ങനെ അങ്ങ് ചിന്തിക്കാമോ?
ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചെങ്കിലും അകത്തിരിപ്പുണ്ട്, ഞാൻ വെച്ചിട്ടുണ്ട്, പരസ്യമായിട്ട് തന്നെ ഞാൻ കണക്ക് കൊടുക്കും. കണ്ടോ, ക്ഷമിക്കത്തില്ല, വിട്ടുകളയത്തില്ല, വെച്ചിരിക്കുകയാണ്. ആ ദേഷ്യം ഫോർഗെറ്റ് ചെയ്യത്തില്ല. എത്രൊക്കെ കൂടി പോട്ട ആന്റി വിടന്റി, ഇത് സാരമില്ല ആന്റി, ഇല്ല, പാസിഫൈഡ് ആകത്തില്ല. അപ്പോഴേ ഞായറാഴ്ച വന്ന് ഇവള് കര സ്പീഡിൽ അടിക്കും, സ്വർഗം നിന്നെ നോക്കി ചിരിക്കും. കാരണം ഇവരെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തിരിക്കുന്ന ഇത് സ്പീഡിൽ അടിച്ച് താളം തെറ്റിച്ചാൽ ആത്മീയമാവും. ഞാൻ പലപ്പോഴും അന്തം വിടാറുണ്ട്, എടാ താളത്തിനല്ലേ കൊട്ടേണ്ടത്, താളം തെറ്റിക്കുന്നതാണോ ദൈവകൃപ? എന്താണ് ഈ പഠിച്ചു വച്ചേക്കുന്നത്? താളം തെറ്റിച്ചാൽ ഇന്ന് ഭയങ്കര കൃപ. കാരണം അവസാനം ഞങ്ങള് എല്ലാം കൂടെ താളം തെറ്റിച്ചു. ഓ, ഇന്നത്തെ ആരാധന, ദിസ് ഇസ് എ ഫോൾസ് അണ്ടർസ്റ്റാൻഡിങ്. ദേഷ്യം ഹൃദയത്തിൽ വെച്ച് താലോലിച്ച് മറക്കാനൊക്കത്തില്ല, ആരൊക്കെ പറഞ്ഞിട്ടും കേൾക്കത്തില്ല. മാത്രമല്ല, ഇവന്റെ ഉള്ളിൽ, അല്ല ഇവടെ ഉള്ളിൽ പ്രതികാരം ഞാൻ എടുക്കും. എല്ലാവരുടെ മുന്നേ വെച്ചല്ലേ എന്നെ കളിയാക്കിയത്? സമയം വരുമ്പോൾ ഞാൻ പ്രതികാരം ചെയ്യും. എ സ്പിരിറ്റ് ഓഫ് റിവെഞ്ച്, ഇതെല്ലാം കൂടെ ഉള്ള ഒരു വാക്കാണ് യേശു ഉപയോഗിച്ചത്. യേശു ഉപയോഗിച്ചതാണ് കോപിക്കുന്നവൻ എല്ലാം. ആ കോപം എന്താണെന്ന് ഞാൻ അല്പമായി വിശദീകരിക്കുകയായിരുന്നു. ഒരു പക്ഷേ നമ്മുടെ സഹോദരൻ എന്തെങ്കിലും നമുക്കെതിരെ ചെയ്തതായിരിക്കാം, നമ്മളെ ഈ ജല്ല് വരുന്നത് ചൊറിഞ്ഞുകൊണ്ട് വന്നു അല്ലയോ, എടാ അവൻ ചൊറിഞ്ഞു, അയ്യ നമ്മളെന്തിനാ ഈ വാശി വെക്കുന്നത്. ഈ മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞ വലിയ സംഭവം കേട്ടോ. നമ്മൾ ഇന്ന് വരെ തെറ്റുപറ്റിപ്പോയി, അങ്ങനെ ആര്, എല്ലാത്തിനും ന്യായീകരണമുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചോ, നിങ്ങളോട് ചോദിച്ചോ, നമുക്ക് എല്ലാത്തിനും ഈ ന്യായീകരണമാണ്. സിസ്റ്ററെ അതങ്ങ് പോയിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതില്ലയോ, ആ ഉണ്ടോ എല്ലാത്തിനും. നിങ്ങൾ വീട്ടിൽ നോക്ക്, വീട്ടിൽ നോക്ക്, എന്തിനാ ഈ മുട്ടയിന്ന് വിരിഞ്ഞ ഈ പിള്ളേരെ നോക്ക്, അവർ എല്ലാം ഇത്. അത് മനുഷ്യന്റെ ഹൃദയം അങ്ങനെയാണ്. We justify ourselves. എന്തെങ്കിലും ചെയ്തതോ അല്ലേല്, എന്തോ പുള്ളി ഓഫീസിലെ ടെൻഷനോ എന്തോ ഇവിടെ വന്നു, അപ്പോഴാ നമ്മൾ വലിയ കാര്യത്തിൽ ആ ബ്രദറെ കണ്ടിട്ട് ആ പുള്ളി ഇത് കണ്ടില്ല, പുള്ളി തിരിഞ്ഞങ്ങ് പോയി. ഓ, അത് രണ്ടുപേരോട് പറഞ്ഞു. എന്താ ഞാൻ വലിയ കാര്യത്തിൽ കൊണ്ടിരുന്നു ക്ഷയിക്കാൻ്റെ പുള്ളി, അപ്പൊ ആ നമ്മളൊക്കെ ഇനിയും വല്ല ഇത്, അത് പറഞ്ഞ് പരത്തുക, പറഞ്ഞ് പരത്തുക, വാശിയ. എന്നിട്ട് അവനോട് നിസ്സാര, വാസ്തവത്തിൽ കൈ കൊടുത്തു അല്ലെ കൈ കൊടുത്തില്ല, സംഗതി എന്താ, വിഷയമല്ല. ആ ഈഗോയെ കയറി തൊട്ടു, ഈഗോയെ കളിച്ചാൽ വലിയ പ്രശ്നമാ, കാരണം ഇത് ചത്തിട്ടില്ല, ചാനപ്പെട്ടു, പക്ഷെ ആള് ചത്തിട്ടില്ല. നിസ്സാര കാര്യം മതി. ഇനിയും ശരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിനങ്ങ് ആരാണ്ട് ഒരു തെറ്റായ വാക്കങ്ങ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ എന്തോ ഒരു ആട്ടെന്നേ ക്ഷമിക്കുന്നേ, അതല്ലേ ക്രിസ്ത്യാനിറ്റി, അതല്ലേ ആരെയും പിൻപറ്റുന്നത്? ഞാൻ യേശുവിനെയാ പിൻപറ്റുന്നത്. എന്താ വീട് വേണ്ട, നാമതയ കൂട്ടം വേണ്ട എന്നൊക്കെ പാട്ടുമൊക്കെ പാടി, യേശു ക്രൂശാൽ നഗ്നനായി കിടന്ന് പറയാ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികാൽ ഇവരോട്, ആ ഞാൻ യേശുവിനെ, എനിക്ക് ക്രൂശ കയറണ്ട, ക്രൂശ അടുത്തൂടെ പോയാൽ മതി, നമുക്ക് പ്രശ്നമാണ്. We are not following Christ, my brother and we are not following Christ. Naam swaya vanjaneyil agarudu, swaya vanjaneyil agarudu. Nammal yan devasangil prarthikiyana enikku ningalku oru pole paadam manasilaganey manasilagana inde academic level alla, nammude jeevithathil idu prayogikamaganam, adaanu shuddhikaranam. അപ്പൊ ഇവിടുത്തെ കോപം എന്താണ്? ക്ഷമിക്കാൻ കഴിയാത്ത, ഉള്ളിൽ വെച്ച് താലോലിക്കുന്ന, ഒരു കാരണവശാലും മറക്കാൻ കഴിയാത്ത. മാത്രമല്ല ഫ്രീ ടൈം ഉണ്ട്, ഫ്രീ ടൈമിൽ ഇങ്ങനെ കിടക്കാൻ, എന്നാച്ചാ വെറുതെ കിടക്കാന്നു, ആ അപ്പോഴാ എഴുന്നേറ്റ്, എടാ മറ്റത് ഇങ്ങനെ അകത്തിട്ട് ഇന്ന് സവാരം അവൻ കൈ, ഓ അത് കുഞ്ഞുനും കണ്ണുകൊണ്ട് നിൽക്കുക, എന്നിട്ട് അവൻ പോലും ഒന്ന്, ഇതെല്ലാം ഇന്നത്തെ ഡ്രാമ കളിക്കുക ഇതിനകത്ത്. എന്നിട്ട്
നാം തന്നെ പമ്പപ്പ് ചെയ്യുകയാണ് ആ ദേഷ്യം, ആ വൈരാഗ്യം. എന്നിട്ട് ചിലർ ചെയ്യുന്നത് അവരോട് ചേർന്ന് നിൽക്കുന്ന, എടി നീ അറിഞ്ഞായിരുന്നു ഇങ്ങനെ, കാരണം ഉറപ്പാണ് അവരോടെ നമ്മൾക്കൊരു സൈഡ് തരും. അങ്ങനെ ചെയ്തല്ലേ എൻ്റെ അടുത്തും കൈ തരാതെ വന്നു കണ്ടോ, അപ്പൊ ഒരു ബലമായി. അങ്ങനെ സഭയെ കൂടെ അശുദ്ധമാക്കിക്കളെ. ഇന്നത്തെ ആത്മീയ ഗോളം കണ്ടാൽ എന്താണീ നടക്കുന്നത്, എന്താണീ നടക്കുന്നത്? ഞാനിപ്പോ ഒരു ലോക്കൽ ചർച്ചിന് അപ്ലൈ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. വീടുകളെ നോക്ക്, ഈ പെന്തിക്കോസ്ത് വീടുകളെ നോക്ക്, പ്രാദേശിക സഭകളെ നോക്ക്, ഡിനോമിനേഷൻ നോക്ക്. ഒരുത്തന് സെക്രട്ടറി ആകണം, പ്രസിഡന്റ് ആകണം, ഇതാ പ്രശ്നം. അതിനെന്ത് ചെയ്യും? എന്തും ചെയ്യും, എന്തും ചെയ്യും. പിന്നെ വേറെ ഒരുത്തം പറയും, പക്ഷെ രാത്രിയിൽ ഇരുന്ന് അനുദപിക്കുന്നുണ്ടായിരിക്കും, അതെനിക്കറിയത്തില്ല. നോക്കണേ, ഓരോ രാവിലെ നടന്ന് മുഴുവൻ പരിപാടി കാണിച്ച് രാത്രി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവൻ അടുത്ത ദിവസവും രാവിലെ തൊട്ട് പണി, എല്ലാവർക്കും പണി കൊടുക്കുക. രാത്രി ചെന്ന് കരഞ്ഞ് ഓലോല കരയുമ്പോൾ അതെല്ലാം അന്നത്തെ കഴിഞ്ഞ് മൂന്നാം ദിവസവും പോയി പണിയാ. അങ്ങനത്തെ സിസ്റ്റം ഒന്നും എനിക്കറിയില്ല. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതാ, ദൈവസ്ഥലിൽ ക്ഷമ ചോദിക്കുന്നത് നല്ലതാ, നാളെ ഇത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണോ? ആരെയായി കളിപ്പിക്കുന്നേ? എബ്രായ ലേഖനം 12:15, എബ്രായ ലേഖന കർത്താവ് ഇതിൻ്റെ ഒരു റൂട്ട് പറയുന്നുണ്ട്. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പിനോ. റൂട്ട് എന്താണ്? ബിറ്റർനസ്. വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി, അതാണ് അതിൻ്റെ ഡെപ്ത്, അതാണ് അതിൻ്റെ റൂട്ട്. സ്തോത്രം. ഇത്രയും മനസ്സിലായർ മാത്രം ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്ത്. ഒരിതില്ല, ഡൗണായിപ്പോയി. അപ്പൊ ഇനിയും കേൾക്കാൻ പോകുന്നു. 22-ാം വാക്യം മോളെ ഒന്ന് വായിക്കണേ. സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പൊ ഈ ദേഷ്യം പകയായി വരുന്നു, ഇതാണ് വാസ്തവത്തിൽ കൊലയായി വെളിപ്പെടുന്നത്. അക്ഷരീകമായ കൊല വെളിപ്പെടുന്നതിന് മുമ്പ് ഹൃദയത്തിനകത്താണ് ഇതിൻ്റെ തുടക്കം. ഫരീസേര് ചിന്തിച്ചത് ബാഹ്യമായിട്ട് ഞങ്ങൾ ആരെയും കൊല്ലുന്നില്ല, അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണെന്ന്. കർത്താവ് പറയുന്ന അബ്സല്യൂട്ട്ലി നോ, യുവർ ഹാർട്ട് മസ്റ്റ് ചേഞ്ച്. ഇനിയും കർത്താവ് ഇതൊന്ന് വിശദീകരിക്കുന്നുണ്ട്. താഴോട്ടൊന്ന് വായിക്കാമോ? സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ. അപ്പൊ 22-ാം വാക്യം ആദ്യം മുതൽ പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ ഞാൻ മൂന്ന് സ്റ്റേജുകൾ നിങ്ങളെ കാണിക്കാം. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം. കോപിക്കുന്നവനെല്ലാം, സ്റ്റേജ് 1. സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ആ കോപം എന്താണെന്ന് പറഞ്ഞു. ബ്രൂഡിങ് ആംഗർ. One who will not forget, forgive, resentment ullil thalolikkunnayal. That is stage 1. Sahodaranodu kovikkunnavanellam nyayavidhikku yoganagum. Sahodaranodu nissara ennu paranjal. Randamathe stage. Ee agathu konda nadakkunna ee oru kshamikkan kaliyatha ee oru vaashi, ee oru vairagyam, ee oru resentment വാക്കുകളിലൂടെ പുറത്തു വരും. നിസ്സാര എന്ന്, സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ, പറയുക. അപ്പൊ അവിടെ ഇംഗ്ലീഷ് തർജ്ജമയിലൊക്കെ രാഖ എന്നൊരു പദപ്രയോഗമാണ് അരാമ്യ ഭാഷ. ശരിക്കും ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയത്തില്ലെന്ന. പിന്നെന്താ വാക്കിന്റെ അർത്ഥം? എന്റെ ചിന്തയിൽ മലയാള തർജ്ജമ നല്ലൊരു തർജ്ജമയാണെന്ന്. കാരണം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രയോഗിക്കുന്ന വാക്കുകളുടെ ടോണാണ് വിഷയം. ഞാൻ സാധാരണ ഇവിടെ ഐക്കാസറല്ല ഇരിക്കുന്നത്,
ഓ പാസ്റ്റർ കസേരയാണോ? അങ്ങനെ ഇവിടെ ആർക്കും കസേരയൊന്നുമില്ല. അപ്പൊ അവിടെ ഒരാൾ കഴിഞ്ഞ ഇന്നാളൊരാളിരുന്ന് ഞാൻ ആ പുറകിലോട്ടിരുന്നു അത്രേ ഉള്ളൂ. ഇവിടെ ഇവിടെ കാര്യം എല്ലാവരും അമ്മാമ്മമാരും അച്ചാച്ചന്മാരും എല്ലാം കേട്ടോണം. ഇവിടെ ആരുടെയും കസേരകളൊന്നും രജിസ്റ്റേർഡ് ഇല്ല, ആർക്കും ഇവിടെ വിളിക്കും. പക്ഷെ ഞാൻ അവിടോട്ട് വന്നപ്പോ ഒരുത്തൻ അവിടെ ഇരിക്കുക, അവ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ കാലമേ കാലമൊക്കെ വെച്ചിരിക്കുക. പെട്ടെന്നുണ്ടാകുന്ന ഒരു ദേഷ്യമുണ്ട്, അതല്ല. അപ്പൊ ഞാൻ പോട്ടെ, എന്നാലും അവനെ ഒന്ന് നോട്ട് ചെയ്യും. അപ്പൊ അടുത്ത ആഴ്ച ഞാൻ വരിക, അവൻ അവിടെ കാണും. അപ്പൊ ഈ ആഴ്ചയിലെ 6 ദിവസം ഇതാ ചിന്തിച്ചിരുന്നത്, എന്തോ ഞാൻ കേറി വന്നു എന്ന ഇച്ചരയിലും വെളിവുണ്ടെങ്കിൽ അവൻ ആ സമയത്തൊന്ന് മാറണ്ടായിരുന്നോ? ഉണ്ടോ ഇത് വെക്കുക വെക്കുക. ആ ഇടയ്ക്കിടയ്ക്ക് ജോളിയോട് ജോളി നീ കണ്ടതായിരുന്നു. അച്ഛാ കണ്ടച്ചാ. അപ്പൊ അത് നമുക്കൊരു സന്തോഷമായി, ഒരാളോട് ഉണ്ടല്ലോ സോദരം. അടുത്ത ഞായറാഴ്ച ഞാൻ വന്നപ്പോ ഇവൻ കാല് മറ്റേത് കാലുമേ കാല് വെച്ചതേ ഉള്ളു, ഇത് കാലിട്ടിങ്ങനെ വിറപ്പിക്കൂടെ ചെയ്യും. ഓ സ്തോത്രം, സഹിക്കാൻ നമുക്ക് നോക്കുമോ? സഹിക്കാൻ നോക്കുമോ? പക്ഷെ ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം പാസ്റ്റർ അല്ലേ, നമുക്കങ്ങനെ മിണ്ടാൻ നോക്കുമോ? ഞാൻ ചെന്ന് പിന്നെ പുറകിലോട്ടിരുന്നു. അപ്പൊ ഈ രണ്ടാം ആഴ്ച ഞാൻ മുഴുവൻ ചിന്തിക്കുകയാണ്. എന്നാ ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ ആ നോട്ടം നോക്കിയപ്പോഴും ഞാൻ ദഹിക്കത്തക്കവണ്ണമാ നോക്കിയത്. അതേലും മനസ്സിലാക്കി രണ്ടാം ആഴ്ചയിൽ അവൻ അവിടെ ഇരിക്കാമോ, അപ്പ ഇവ മനഃപൂർവ്വം നമുക്കിട്ട് പണി തരിക എന്നല്ലോ. അപ്പൊ മൂന്നാം ആഴ്ചയിൽ ഞാൻ കരുതിക്കൂട്ടി ഞാൻ നേരത്തെ വന്നു, കാരണം ഇവൻ ഇരിക്കുന്നതിന് മുമ്പ് ചാടിയിരിക്കണം. പക്ഷെ ഞാൻ വന്നപ്പോണ്ട് ഇവൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇനി ടോണാണ് ടോൺ. മോനെ പാസ്ത്രങ്ങളടാ ഇരിക്കുന്ന മോനെ, പുറവിലോട്ടൊന്ന് പോ, ഉള്ളിൽ ദേക്ഷമാ. പക്ഷേ ഞാൻ അതങ്ങ് വിട്ടു പോട്ടെ. ഞാനങ്ങോട്ട് മോനെ ഇവിടെ പുറയിലോട്ടിടാ, ഇവിടെ ഇരുന്നാലേ എനിക്ക്. അതുകൊണ്ട് യോഗത്തിന് പ്രസംഗിക്കുന്ന സമയത്ത് എനിക്ക് മുന്നോട്ട് വരാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതൊരു ടോണാ. പക്ഷേ ഈ മൂന്നാമത്തെ ആഴ്ചയും വെച്ച് താലോലിച്ച വൈരാഗ്യത്താൽ വന്ന് ഇവനിട്ട് കാല് വറപ്പിക്കുന്ന കണ്ടപ്പോ സീയോ സകല കണ്ട്രോൾ എഴുതാനെ പോളോ. ആ ഉണ്ടാതെ ആ ടോണ് മോനെ, എടാ പുറവിലോട്ട് പോകുന്ന പോ പുറവിലോട്ട്. ഇത് രണ്ടും രണ്ട് ടോണാ, ടോണിൽ വരുന്നത്. ആ എന്തുണ്ടച്ചാ വിശേഷം? ഒന്നുമില്ല മാസ്റ്ററെ, വിശേഷം ഉണ്ടോ? അത് അത് ടോണാ, നിസ്സാര. ബ്രദറെ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാനിങ്ങ ക്ഷമിച്ചു. ടോൺ നിസ്സാര എന്നെണ്ണുക. എങ്ങനെ വന്നിത്? അകത്ത് കുറെ നാള് കൊണ്ടിത് താലോലിച്ചുണ്ടാക്കിയതാ. ആ ദേഷ്യം എക്സ്പ്ലോർ ചെയ്യാണ് വാക്കുകളിലൂടെ. റാഖ, ചില വേദപണ്ഡിതന്മാർ പറയുന്നത് അതിന്റെ അർത്ഥം യു ബ്രെയിൻലെസ് ഇഡിയറ്റ്. ആ അർത്ഥം വരുന്ന വാക്ക്, യു സിലി ഫൂൾ. എ ബി ബ്രൂസ് എന്ന് പറയുന്ന ബൈബിൾ സ്കോളർ സിമ്പിളാക്കി, അതാ ഞാൻ പറഞ്ഞ മലയാളം തർജ്ജമ നല്ലതാണ്, യു സ്റ്റൂപ്പിഡ് നിസാര. അല്ലാതെ ഞാനിപ്പോ ഒരാളിപ്പോ ഇവിടെ ഇരിക്കുന്നത് എത്രയോ പേര് ഇവിടെ മുന്നിൽ ഇരിക്കും, ഞാൻ ചുമ്മാ അങ്ങ് എന്ന് സ്റ്റൂപ്പിഡ്. അതങ്ങനല്ല, ഇതകത്ത് നിന്ന് വെച്ച് താലോലിച്ച് പക വിട്ടലാണ്, അത് വെളിപ്പെടുന്നത് വാക്കുകളിലാണ്. ഭയങ്കര തിയോളജി ആയിരുന്നു, ഒന്നും മനസ്സിലായില്ല ഇല്ലേ? മനസ്സിലായോ? മനസ്സിലായതുകൊണ്ട് മിണ്ടാൻ വയ്യാതായി പോയി. ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുണ്ട്, ഇത് അപ്പനും മക്കളും തമ്മിലുണ്ട്, ഇത് നാത്തൂനും നാത്തൂനും തമ്മിലുണ്ട്, ഇത് സഭാവിശ്വാസികൾ നേതാക്കന്മാർ തമ്മിലുണ്ട്. എന്നിട്ട് വന്ന് സത്യക്രിസ്ത്യാനി ഞാൻ ബന്ദിക്കോസിലാണ്. എന്താണ് ബന്ദിക്കോസ് ഇത്? സ്തോത്രം, പ്രൈസ് ദ ലോർഡ്.
കണ്ടോ, ആ എബ്യൂസീവ് ആയിട്ടുള്ള ഭാഷ, ആ ടോണ്, സ്റ്റുപ്പിഡ്, നിസ്സാര എന്നുള്ള ആ പ്രയോഗം, ആ എബ്യൂസീവ് ലാംഗ്വേജ്, ഇറ്റ് കണ്ടെയ്ൻസ് ദ സീഡ് ഓഫ് മർഡർ. അതിനകത്ത് എന്തുണ്ട്? കൊലയുടെ വിത്തുണ്ട്. രണ്ടാമത്തെ സ്റ്റേജാണിത്. ശരിക്കും ഇവിടെ പറയുന്ന ഒരു ശാപവാക്ക് പോലെയാണ്. ഏണ് പോള, അങ്ങനെ ഓരോന്ന് ഓരോന്ന്. ആ ശാപവാക്കിനകത്ത് ചിലരുടെ അകത്ത്, ചിലരെ അറിയാതെ പറയുന്ന കേട്ടിട്ടുണ്ടോ വീട്ടില്, തോല്ലി കൊല്ലനുള്ള വാശി എനിക്കുണ്ടായിരുന്നില്ല, ഞാൻ പിന്നെ അങ്ങ് വിടുക. ഓ, കൃപ ലഭിച്ച വെന്തിക്കോസുകാരന് തല്ലിക്കൊല്ലാൻ ഉണ്ടായിരുന്ന വാശി ഉണ്ടായിരുന്നു. അപ്പൊ എവിടെയാണ് ഈ കൊല തുടങ്ങുന്നത്? ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ദ ഹാർട്ട്. ഇത് കേട്ടച്ച് മാനസാന്തരപ്പെട്ടില്ലേ ഉണ്ടല്ലോ, ഹൃദയം പിന്നെയും കഠിനപ്പെടും, കഠിനപ്പെടും. ഇതെന്താണ്? ദൈവത്തിന്റെ വചനം. വചനം കേൾക്കുമ്പോൾ രണ്ട് കാര്യം നടക്കും, ഒന്നുകിൽ മാനസാന്തരം, അല്ലെങ്കിൽ ഹൃദയം കഠിനപ്പെടും. അത് നമുക്കാർക്കും ഉണ്ടാകരുത്. ഹൃദയം കഠിനപ്പെടരുത്, അലിയണം ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ. ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. കാരണം നമുക്ക് മാനസാന്തരപ്പെടാം, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയാം. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആദ്യം എൻ്റെ ലൈഫിനെ അനലൈസ് ചെയ്യും. ലോർഡ്, ഈസ് ദർ എ പ്രോബ്ലം ഇൻ മൈ ലൈഫ്? എല്ലാവരും അത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഇതൊരു കണ്ണാടി പോലെ, നമ്മൾ ഈ കണ്ണാടി നോക്കണം. ന്യായീകരിക്കരുത്, ന്യായീകരിക്കാതെ 101 ന്യായീകരണം നമുക്കുണ്ട്. ഒന്നും ന്യായീകരിക്കരുത്, ഉപാധികൾ കൂടാതെ. മൂന്നാമത്തെ സ്റ്റേജ് നോക്കിക്കേ, നിസ്സാര എന്ന് ആ മോളെ അത് പൂർണ്ണമായിട്ടൊന്ന് വായിച്ചേ. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. അടുത്തത് മൂട എന്ന് പറഞ്ഞാലോ, മൂന്നാമത്തെ സ്റ്റേജ് ആണ് മൂട എന്ന് പറഞ്ഞാൽ, യു ഫൂൾ. മൂട എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അഗ്നി നരകത്തിന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഈ ഒരു വിഷയത്തിൽ ആള് നരകത്തിൽ പോകുന്നു. ഗിരിപ്രഭാഷണത്തില് ഈ 21 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് കാര്യത്തിലാണ് നരകത്തിൽ പോകുന്ന കാര്യം എഴുതിയിരിക്കുന്നത്. ഒന്ന് ഇതിനും, മറ്റേത് ഉള്ളിൽ സ്ത്രീയെ മോഹത്തോട് നോക്കി വ്യഭിചരിക്കുന്നതിനോട്. യു ഗോ ടു ഹെൽ. എത്ര സീരിയസ് ആണിത്, ഹൃദയ നിലവാരം എത്ര സീരിയസ് ആണ് പ്രിയരെ. അതിന് നല്ല ഈസിയാ, ഇതൊക്കെ യഹൂദന്മാർക്കാ, നമുക്കല്ല, ഒറ്റ വരിയേ ഉള്ളൂ, കഴിഞ്ഞു. യേശു ഇതെല്ലാം പഠിപ്പിച്ചത് പുതിയ നിയമസഭയ്ക്കുള്ളതല്ല എന്ന് ഈ ആധുനിക കാലത്തെ മലയാളികൾ പോലും ഇത് ഏറ്റുപാടുന്നു. കാഴ്ത്ത ദുരുപദേശമാണത്, ഇത് നമുക്കുള്ളതാണ്. ദിസ് ഇസ് ദ ക്രിസ്ത്യൻ ലൈഫ്. ഇതാണ് ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വരുന്ന ആളിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ. ഇങ്ങനെയാ കർത്താവ് ജീവിച്ചത്. സ്തോത്രം. കർത്താവിന് ആരോടെങ്കിലും പകയുണ്ടായിരുന്നു, വാശിയുണ്ടായിരുന്നു, അത് തക്ക സമയത്ത് തീർക്കാൻ യേശു നോക്കിയോ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ കർത്താവ് കോപിച്ച് കേട്ടോ, അത് ഇന്നിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയം ചിലപ്പോൾ കാണത്തില്ല, ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു വിടാം. കർത്താവ് കോപിച്ച ചില വേദഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ആലയത്തിൽ കയറിയപ്പോൾ കോപിച്ചു, മറ്റ് ചിലയിടങ്ങളിലുണ്ട്. അതൊന്നും കർത്താവിൻ്റെ വ്യക്തിപരമായ കാര്യത്തിനല്ല, ദൈവത്തിൻ്റെ നാമത്തെ അപമാനിക്കുന്നുള്ള ബന്ധത്തിൽ കർത്താവ് കോപിക്കുകയാണ്. ദൈവസഭയിൽ വചനവിരുദ്ധമായ ഒരു കാര്യമുണ്ടായാൽ
ആ തീഷ്ണത നമ്മുടെ അകത്തും വരണം. ശിഷ്യന്മാരൊരിക്കൽ ഓർത്ത് പറഞ്ഞത് ഇതാലയത്തെ കുറിച്ചുള്ള എരിവാണെന്ന്. ഞാൻ അതിനൊരു പേര് വിളിക്കുകയാണ്, വിശുദ്ധ കോപം. പക്ഷെ നമ്മുടെ ഇടയിൽ അങ്ങനല്ല. എന്നെ പറഞ്ഞു, ഞാൻ കോപിച്ചു പടക്കമായി. നമ്മളെ ഹർട്ട് ചെയ്യുന്ന എൻ്റെ കുടുംബത്തെ എൻ്റെ മക്കളെ പറഞ്ഞു തിരിച്ചു പറയും. ദൈവത്തിൻ്റെ കാര്യം ബ്രദറെ, നമുക്കെല്ലാം കൂടെ തീർക്കാൻ ഒക്കും, അതിങ്ങനെ കിടക്കും. അതാ നമ്മുടെ മനോഭാവം. യേശുവിൻ്റെ നേരെ തിരിച്ചായിരുന്നു. യേശുവിനെ അടിക്കുകയും കള്ളസാക്ഷ്യം പറയുമ്പോൾ മൗനമായിരുന്നു. പിതാവിൻ്റെ നാമത്തിൻ്റെ കാര്യം വന്നപ്പോൾ പ്രതികരിച്ചു. നമ്മുടെ നേരെ റിവേഴ്സാ. ദൈവത്തിൻ്റെ കാര്യം, ഓ അതിപ്പോ നമുക്കിപ്പോ എല്ലാവരുടെയും കാര്യം ഒന്ന് നോക്കി. നമ്മുടെ മോളെ പറഞ്ഞാലോ, എൻ്റെ മോളെ, നമ്മളപ്പോഴത്തേക്കങ്ങ് ഗൽഗതം അല്ലേ, ഒരു പ്രത്യേക നിലയിലെ നമുക്കാണ്, നമുക്ക് നമ്മുടെ ആ ജഡ മനുഷ്യനിലാണ് പ്രശ്നം. അത് ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, കാരണം അത് വളരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്, അതിനുള്ള സമയം ചിലപ്പോൾ ഇന്ന് കാണുകയില്ല. അപ്പം മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് ഈ കോപം. കോപം, നിസ്സാര, പിന്നെ മൂഢ, യു ഫൂൾ. ഒരു മനുഷ്യനെ മൂഢ എന്ന് വിളിക്കുകയാണെങ്കിൽ അതെന്താണ് അതിൻ്റെ അർത്ഥം? ഈ വാശി വൈരാഗ്യം വെച്ച് അവനെ ശപിച്ചവനെ കൊല്ലുന്നതിന് തുല്യമാണ്. അതാണ് ആ വാക്കുകളിൽ നിന്ന് അർത്ഥമാക്കുന്നത്. അല്ല ചുമ്മാ നമ്മൾ എന്താണ് ഇപ്പോൾ അങ്ങനെയാണെന്നോ? അങ്ങനെ ആരും വിളിക്കത്തില്ല. അർത്ഥമാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ്, അങ്ങനെ ഒരാള് ഇറ്റേണൽ പണിഷ്മെന്റിന് ഫിയറി ഹെൽ. എത്ര സ്ട്രിക്റ്റ് ആണ് ദൈവത്തിന്റെ വചനം. ഓക്കെ, രണ്ടു മൂന്ന് വാക്യങ്ങൾ വായിച്ച് നമുക്ക് അങ്ങ് തീർക്കാം. ഒന്ന് യോഹന്നാന്റെ ലേഖനം 2:10-11. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു. എന്നെ ആത്മീയ നീ കാണിച്ചാൽ നീ ആൾ ഇരുട്ടിനാത്ത. ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ലെന്ന് എബി ഉപദേശി അല്ല എഴുതിയത്, ദൈവത്തിന്റെ ആത്മാവ് സ്നേഹത്തിന്റെ അപ്പോസ്തലനായ ജോണിലൂടെ പറയുകയാണ്. ഇഫ് യു ഹേറ്റ് യുവർ ബ്രദർ, യു ആർ ഇൻ ഡാർക്ക്നെസ്. ഇതേ ലേഖനം 3:15-18, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളല്ല, പപ്പായോടും മമ്മിയോടും മിണ്ടിയിട്ട്, ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് മിണ്ടിയിട്ടില്ല. എങ്ങോട്ടാ മോളെ പോകുന്നേ? ഉടലോടെ ഏതായാലും അങ്ങോട്ടല്ല. രക്ഷിക്കപ്പെട്ടോ, രക്ഷിക്കപ്പെട്ടോ മക്കളെ, കേട്ടോ. 3:15-18. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. I don't know Greek. This is plain to me. അങ്ങനെ സഹോദരനെ പകച്ച് തുടർന്ന് ആളിന്റെ അകത്ത് ദൈവത്തിന്റെ ജീവൻ ഇല്ല. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചുകൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തു വകകളുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയാലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ബൈബിൾ ഈസ് ഓൾ അബൌട്ട് ലവിംഗ് ഗോഡ് ആൻഡ് ലവിംഗ് ദ ബ്രദറൻ. 4:20-21. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ, അയ്യോ ബാക്കി നിങ്ങൾ പറ, എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഉറക്കെ പറഞ്ഞേ, അയ്യോ വേദവസം എടുത്തില്ലേ?
കള്ളനാകുന്നല്ലേ. അപ്പൊ ഈ കള്ളം കിടന്ന് തമ്പറും എല്ലാം കൂടി അടിച്ച് ചാടുമ്പോ സ്വർഗം നോക്കി കൊണ്ടോ ഒരു കള്ളൻ ഇരുന്ന് ഭയങ്കര കള്ളനല്ലേ കള്ളി. അതാണ് വേദവസം പറയുന്നത്. നമ്മൾ എത്ര ഡിസീവ്ഡ് ആണ്. നമ്മൾ ചിന്തിക്കുകയാണ്, ഓ എന്നെ അവനൊന്നും വിളിക്കത്തില്ല, പിന്നെ ആരെയാ വിളിക്കുന്നത് ഇത്. നമ്മൾ എത്ര കറപ്റ്റഡ് ആണ്, നമ്മൾ എത്ര സ്വയവഞ്ചനയിലാണ്. സത്യം വേദപുസ്തകമല്ലേ എന്റെ പ്രിയരെ? സത്യം വേദപുസ്തകമല്ലേ? അതിന് വിപരീതമായി നമ്മുടെ അകത്തൊരു കാര്യമുണ്ടെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിയല്ലോ, നിങ്ങൾക്ക് മാനസാന്തരപ്പെടല്ലോ, പ്രാഗൽഭ്യത്തോടെ കർത്താവിന്റെ മേശയിൽ നിന്ന് നിങ്ങൾക്ക് ഭാഗമാക്കാകല്ലോ. ദൈവവചനം സ്ട്രോങ് ആയിട്ട് കർത്താവിന്റെ ടീച്ചിങ്സ് നമ്മളെ കണ്ടം ചെയ്യാനല്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന ഉന്നതമായ ജീവിതം. വാ, അതിനാണ് ദൈവത്തിന്റെ ആത്മാവിനെ തരുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ, ബാക്കി പറ, എന്നീ അത് കൽപ്പനയാണ്. എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇത് പെന്തിക്കോസ്കാർ ഉണ്ടാക്കിയതല്ല, ഇവിടുത്തെ ഡിനോമിനേഷൻ ഉണ്ടാക്കിയതല്ല. ദിസ് ഈസ് എ കമാൻഡ്മെന്റ് ഫ്രം ഗോഡ്. സ്തോത്രം. അതുകൊണ്ട് വാശി, വൈരാഗ്യം, ദേഷ്യം, പിന്നെ ആളുകളെ നിസാര, ഫൂള്, ഇതെല്ലാം സിംറ്റംസ് ആണ്. എന്തിൻ്റെ? ഒരുത്തനെ തട്ടിക്കളയാനുള്ള ബാഹ്യമായ പ്രകടനത്തിൻ്റെ ഉള്ളിലെ സിംറ്റംസ് ആണ്. അതിനാണ് ഡോക്ടേഴ്സ് ഈ സിംറ്റം കാണുമ്പോഴേ ഇത് വൈറല്ല, ഇതല്ലേ മറ്റേതോണ്ടാ, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. നമ്മുടെ ചിന്തകളും ആ നോട്ടം, ഓ ചിലരുടെ നോട്ടം, ഓ അത് ഭയങ്കരമാണ് കാണേണ്ടത് എന്ന് പറഞ്ഞാൽ ദഹിച്ചു പോകും ആ നോട്ടം. ഇതിൻ്റെ എല്ലാം പിൻപിലെന്താ? നമ്മുടെ അകത്തെ ഇതാ, അകത്തെ വൈരാഗ്യം. അങ്ങനെയുള്ള ആ ചിന്തയും ആ മനോഭാവമാണ് ആക്ച്വലി 10 കൽപ്പനയിലെ 6-ാമത്തെ കൽപ്പനയുടെ ലംഘനം. ഫരീസര് പഠിപ്പിച്ചത് എന്താ? അതിപ്പോ എന്നാ ഹൃദയ അങ്ങനെ ജീവിക്കുന്നവരത് കാണിച്ചു തരാമോ? ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ആരെയും കുത്തിക്കൊല്ലുന്നില്ല. അവർ നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ യേശു പറഞ്ഞ അതല്ല ദൈവരാജ്യത്തിലെ നീതി. അകം ശുദ്ധമാകണം. അകത്ത് നിന്നാണ് ഈ പുറത്തേക്കുള്ള ഈ ക്രിയ വെളിപ്പെടുന്നത്. 23-24 വാക്യം കേട്ടോ. അപ്പൊ ഇത് 21-22 വാക്യത്തിൽ കൽപ്പനയുടെ, അവര് തെറ്റിദ്ധരിപ്പിച്ചു, അവര് വേറെ വ്യാഖ്യാനം കൊണ്ടുവന്നു തെറ്റിദ്ധരിപ്പിച്ചു. കർത്താവ് അതിൻ്റെ റിയൽ വ്യാഖ്യാനം കൊണ്ടുവരിക. ഇതാണ് ദൈവം ആ കൽപ്പന തന്നതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതനുസരിക്കാൻ നാം കാണിക്കേണ്ട മനോഭാവം 23-ാം വാക്യം. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ. പഴയ നിയമ ഭാഷയാണ് യാഗപീഠത്തിൽ വരുന്നു, യാഗവസ്തുവിനെയും കൊണ്ടുവരുന്ന ഈ പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ സഭാരാധനയ്ക്ക് വന്നു, അവിടെ ഇരുന്നപ്പോൾ ബോധ്യമായി ഞാൻ ആരോടൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, പ്രൈസ് ദ ലോർഡ്. പക്ഷേ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചോദിക്കുക, അമ്മാമ എന്തേലും അമ്മാമയ്ക്ക് എനിക്ക് ആരോടൊന്നും ഇല്ല, അച്ചാനുമല്ലോ, ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ആട്ടച്ചാ, അച്ചായനോട് ആർക്കെങ്കിലും ഉണ്ടെന്ന് അച്ചായന് ബോധ്യമായാലോ? അതാ ഇവിടുത്തെ വിഷയം.
ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ ഈ 23-24 വാക്യം പറഞ്ഞില്ലെങ്കിൽ എന്ത് പറയും? കറക്റ്റ് ദൂതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യണമെന്ന് കൂടെ പറയുമ്പോഴാണ് പൂർത്തീകരണം വരുന്നത്. 24 വാക്യം, നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചേച്ച്. അടുത്ത വാക്യം എന്താ? ഒരുമിച്ച് പറഞ്ഞു, ഒന്നാമത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? പ്രയോറിറ്റി, ആരാധനയ്ക്ക് മുൻപ് റീകൺസിലിയേഷനാ മുൻപ്. അപ്പൊ യാഗപീഠം വേണ്ട, യാഗം വേണ്ട, അതല്ല. ആദ്യം ചെയ്യേണ്ടത് രമ്യതയിൽ വരിക എന്നുള്ളതാ. ഒരാത്മീകനാണെങ്കിൽ, അല്ലെങ്കിൽ ആൾ ആത്മീയനല്ല. ഞാനിവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോടെല്ലാം പറയാം, നമ്മളൊക്കെ തമ്മിൽ എല്ലാവരും തമ്മിൽ സന്തോഷവും സൗഹൃദവും ഒക്കെ ഉണ്ട്. എവിടെയെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നാൽ ഈ പ്രിൻസിപ്പിൾ ജീവിതത്തിൽ മറക്കരുത്. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ 6-7 പേര് ഉണ്ട് പാസ്റ്റോറൽ ടീമിൽ. ഇറ്റ് ഈസ് എ പോസിബിലിറ്റി, മേ ബി ഐ കാനോട്ട് എഗ്രി എവറിഥിങ് വിത്ത് യു, യു കാനോട്ട് എഗ്രി എവറിഥിങ്, ബട്ട് there is space where we must be reconciled. Priority yaga ammathe dosam njan angu ochcha vach angu aaradhichappo idu angu povalla enikku orma vannu Thompson endo ennodu undu karana enikku endo angane thonnu odane njan aalmiganaana cheyende edha vilikkya alle edha vidicha Thompson enikku angane thonni Thompson endengilum. അപ്പൊ ചിലരുടെ ഒരു ഒരു സംശയം കൂടെ ഞാനിപ്പോ മാറ്റാം. അപ്പൊ ടോംസ് പറയാണ്, ഇല്ല വസ്തു അങ്ങനൊന്നുമില്ല, ഈ ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചല്ലേ. ഓക്കെ, പ്രാർത്ഥിച്ചു, ഞങ്ങൾ സന്തോഷമായിട്ട് പിരിഞ്ഞു. വേറെ ഒരു നിലപാട് വേണേ ടോംസൺ എടുക്കാം, എനിക്കറിയായിരുന്നു വരുമെന്ന്. ഓക്കെ ടോംസ്, അത് എന്താണ് വിഷയം? അത് വസ്തു ഇങ്ങനെ എന്റെ ഒന്ന് രണ്ട് ഞാൻ ഓക്കെ എന്നോട് ടോംസ് ക്ഷമിക്കണം, ഞാനത് അങ്ങനെ പറ്റിപ്പോയി, ഞാനതല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ഇപ്പൊ എപ്പോഴും ക്ഷമിച്ച് പാസ്റ്റർ കുറെ നാളായല്ലോ. പാസ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിച്ചില്ലേ എന്ത് ചെയ്യണം? ഞാൻ ഹൃദയപൂർവം ക്ഷമിക്കുക, അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുക, എന്റെ ഭാഗം അവിടെ ക്ലിയറായി. എന്നിട്ട് നാളെ മുതൽ പിന്നെയും ഇങ്ങനെ ഞാൻ നോക്കി ടോംസിനെ പെതിയ കാല് വെക്കുകയല്ല താഴെ വിടാൻ. നോ, ഐ ഹാവ് ക്ലിയർഡ് മൈ ആൻഡ് ഐ വിഷ് ദ ബെസ്റ്റ് ഫോർ ഹിം. അതെന്റെ സഹോദരനാ, കൂട്ടുപ്രവർത്തകന, ആ ഒരു മാതൃകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ആ വിഷയത്തിന് കർത്താവേ അദ്ദേഹത്തോട് ഇടപെടണമേ, എളിയവന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നുപോയി, അവിടുന്ന് ക്ഷമിക്കണം, അദ്ദേഹത്തിന് ആ കൃപ കൊടുക്കണമേ. ഗോഡ് വിൽ ഡീൽ. പ്രൈസ് ദി ലോർഡ്. വേറെ ചിലരുടെ ചോദ്യം, പാസ്റ്ററെ നമ്മളോട് ഈ വാശിയുള്ള മസ്കറ്റില്ല, ഞാനിപ്പോ എന്ത് ചെയ്യണം? വാട്സാപ്പിൽ വിളിച്ചാ മതി, ഒട്ടും പൈസ പോകത്തില്ല. പാസ്റ്ററെ UAE-ൽ വാട്സാപ്പ് കിട്ടത്തില്ല. അപ്പൊ അപ്പോൾ കണ്ടോ, കാശ് മുടക്ക് നരകത്തിൽ പോകുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ കാശ് മുടക്കുന്നതാ. ആമേൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഒക്കെ ഹൃദയത്തിനകത്ത് ചിലരുടെ പേരുകൾ ദൈവം കൊണ്ടുവരും. നാം ഈ ഭൂമിയിൽ എല്ലാവരുമായിട്ട് സമാധാനം ആചരിക്കണം. കാര്യം നമ്മൾ പറയണം, സത്യത്തിന് വേണ്ടി നിൽക്കണം. വാശി വൈരാഗ്യം, അതിൽ നിന്നാണ് ആളിനെ കൊല്ലണം. അല്ലെങ്കിൽ ഇവൻ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടോ ആ പറഞ്ഞോ, അതെവിടെ നിന്നാ വന്നത്? ഹൃദയത്തിനകത്ത് നിന്നാ വന്നത്. സ്വത്രം, നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുൻപിൽ വെച്ചേച്ച്, ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. അപ്പം കർത്താവ് ഇവിടെ വളരെ പ്രായോഗികമായ ഒരു ആപ്ലിക്കേഷനാണ് മേൽ പറഞ്ഞ കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞു കൊടുക്കുന്നത് അല്ലേ. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നിരന്നുകൊള്ളണം.
കർത്തൃമേശ, ഓ നീ കർത്തൃമേശ എടുത്തില്ലെങ്കിൽ ഭയങ്കര ബ്രദറെ എനിക്കത്. കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പ് സഹോദരിയോ സഹോദരോടോ ഭാര്യയോടോ ഭർത്താവിനോ മക്കളോടോ മരുമക്കളോ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ മനഃപൂർവമായി ദൈവസന്നിധിയിലും ആ വ്യക്തിയോടും ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിക്കണം. അത് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പലയിടത്ത് കർത്താവ് ക്ഷമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. മത്തായി 18:21-35 വായിക്കേ വേണ്ട. മത്തായി 6:14-15 കർത്തൃപ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, അതിന്റെ വിശദീകരണമാണ്. 14:15 6 Matthew 6:14-15 An attitude of forgiving people. നമ്മളെല്ലാവരും ആളുകളോട് ക്ഷമിക്കണം. ഒരാൾ നമ്മളോട് ക്ഷമ ചോദിക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ലെങ്കിൽ ഓണസ്റ്റായി ദൈവസ്നേഹത്തിൽ പറയാം, കർത്താവിൻ്റെ സ്വഭാവം തൊട്ടു തേച്ചിട്ടില്ല. ഇതിൽ നമ്മളെപ്പോലുള്ള കൊടും ക്രിമിനൽ പാപികൾ ഒറ്റ ഇടിക്ക് നമ്മളെ കൊല്ലേണ്ടി വരും. നമ്മളെ ഒന്ന് അപ്പച്ചോന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മെ നീതീകരിക്കുന്ന ക്ഷമയും സ്നേഹവും ശരിക്കും അതല്ലേ നമ്മളിൽ വരേണ്ടത്? അതാണ് വാസ്തവത്തിൽ ആ ഉപമയിൽ മത്തായി 18 എഴുതിയിരിക്കുന്നത്. നമ്മുടെ കടങ്ങളെ കർത്താവ് ക്ഷമിച്ചു, പക്ഷെ അങ്ങോട്ട് ഇറങ്ങി വേറെ ആരാണ്ട് നമുക്ക് ഏതാണ്ട് അവനെ കൊങ്ങാക്കി പിടിച്ചിരിക്കുക, വയ്യടാന്ന് പറഞ്ഞു. അവനെ ദണ്ണിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന വചനം പറയുന്നു. 25-26 നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിലുള്ളപ്പോൾ, നേരത്തെ സഹോദരന്റെ കാര്യം, ഇവിടെ പ്രതിയോഗി, രണ്ടിന്റെ ആശയം ഒന്ന്, പെട്ടെന്ന് റീകൺസൈൽഡ് ആകുക. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. ആ വേഗത്തിൽ ഇണങ്ങുക എന്നുള്ളതാണ് രണ്ട് ഇലസ്ട്രേഷന്റെയും പ്രധാന തീം. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിൽ ആയിപ്പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഇത് നമുക്കൊരു വലിയ വാർണിംഗ് ആയി മാറട്ടെ പ്രിയരെ. ആട്ടെ, സാധാരണ ആളുകൾ കൺക്ലൂഷനിൽ കണ്ണുകളെ അടയ്ക്കുക, തലകളെ മണക്കുക, നിങ്ങൾ കണ്ണ് തുറക്കുക, തല നേരെ പിടിക്കുക. നിങ്ങളോട് എത്ര പേരോട് ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നിങ്ങളുടെ അന്തരാത്മാവിനോട് ഇടപെട്ടു, അവരുടെ കൈയൊന്ന് കാണട്ടെ. നിങ്ങളോട് ഇടപെട്ടു, സത്യമായിട്ടും ഇടപെട്ടു. നിങ്ങൾ എന്ത് ചെയ്യണമെന്നും കർത്താവ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞു. യാഗമർപ്പിക്കുന്നതിന് മുമ്പ് ക്രമീകരണം വരുത്തുക. നിങ്ങളോട് കർത്താവ് ഇടപെട്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കേൾക്കാൻ വന്നത് വേറൊരു മെസ്സേജ് ആയിരിക്കാം, പക്ഷെ നിങ്ങളോട് ഇന്ന് കർത്താവ് ഹൃദ്യമായി ഇടപെട്ടു എങ്കിൽ, നിങ്ങളൊരു ആത്മീകനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മളെ കണ്ണുകൾ ദൈവസ്ഥാനം അടയ്ക്കാം. ഒരു വാക്ക് സമർപ്പണത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. മലയാളികൾക്ക് പ്രിയപ്പെട്ട എല്ലാ ആത്മീയ ചാനലുകളും ഇനി മുതൽ നിങ്ങളുടെ കൈകളിൽ. ഇതാ 1 to 1 TV ഒരുക്കുന്നു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി ഇതര ഭാഷകളിലെ വിവിധ ദേശീയ അന്തർദേശീയ ക്രൈസ്തവ ചാനലുകൾ ഒരൊറ്റ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. 1 to 1 TV ആപ്പ് ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ.